സകദാകാദീശന്മാരെ ലോകസഹായത്തിനുറവായി വീര്യം നിങ്ങൾ തൻ അസ്ഥിക്കായി തന്നോ ധന്യൻ നാദങ്ങൾ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം കുറിയലായി സോൻ കുറിയലായി സോൻ കുറിയലായി സത്യത്തെ സ്നേഹിച്ചോരെ പുത്രനു വേണ്ടി മരിച്ചോരെ സത്തമരെ വാഴ്വാൻ നിങ്ങൾ തന്നോർമ അനുതാപമിഴും പാപികൾ തൻ തുറമുഖമായി നിങ്ങൾ നിങ്ങളിലമരും മശിഹായ നാഥനോടർത്തി പിന്തന്നാകമനതിനെ കൃപയും വാഴ്വും ഞങ്ങൾ കരുളിടാൻ ദൈവിക പീഠത്തിൻ മുമ്പിൽ മുഖതേജസോടി ഞങ്ങൾ രാപകലെന്നും സ്തോത്രം പാടിയിടും പാർക്കുമോ ശുഭോലാബോലബറോവൽ റൂഹോ കാദിശോലം വാദാമിൽ ഓലങ്ങൽമീലാമേ ആപകമോഹനനാഥത്താലേവൻഗേലിയോനിൽ നാഥൻ കൽപ്പിച്ചാൻ പ്രിയരാമുത്സാഹികളോടാ ആത്മദരിദ്രന്മാർ ധന്യർ സ്വർപുരമാർജിക്കും വിലപിച്ച മരുന്നോർ ധന്യർ നേടിയിടും ആശ്വാസം പീഡാർദ്ധിതരും ധന്യന്മാർ ഹതരാം സഹതേരും ധന്യർ പീഡയ്ക്കും യാതനകൾക്കും പ്രതിഫലമായവരാർജിക്കും സ്വർഗത്തോടൊപ്പം ശാശ്വതമാം ജീവൻ കർത്താവേ കൃപ ചെയ്യണമേ നിന്നടിയാ തൻ പ്രാർത്ഥനയാൃത്താന്തം റൂഹായാൽ ചൊന്നോരാ നിവിസ്ലീഹന്മാർ സ്നേഹാൽ മൃതരാം സഹദേന്മാർ പ്രാർത്ഥിക്കും കൃപ ചെയ്യേഷ്ടം ചെയ്തോ നിർമ്മലരെ പ്രാർത്ഥിച്ചിടുവിൻ ഞങ്ങളിൽ നിന്നും നീങ്ങിയിടാൻ കോപത്തിനടിയും തണ്ടും കർത്താവേ കൃപ ചെയ്യണമേ നിന്നടിയാർത്തൻ പ്രാർത്ഥനയാ ഞങ്ങൾക്കും മൃതരായോർക്കും പാപവിമോചനമേകേണം കർത്താവേ നൽകാശ്വാസം നിൻ സൽഭവനങ്ങൾക്കുള്ളിൽ വാങ്ങിപ്പോയോർക്കായി കൃപ ഞങ്ങൾക്കും അടിയാർക്കും അവർക്കും പറ്റും കുറ്റങ്ങൾ മാറ്റിയിടേണംകർത്താവേ ആശ്വാസം നൽകുദ്ധാനത്തിൻ നാളോളം താൽക്കാലികമാമി ജീവൻ വിട്ട പിതാക്കൾക്കും പ്രാതജനങ്ങൾക്കും കാന്തി എഴുന്നറകൾക്കുള്ളിൽ നൽകിയിടാശ്വാസം അവരെ ഓർക്കും നാക്കപ്പറുള്ള അസ്ഥികൾ അറിയേണം ീടുമ്പോൾ കാന്തിയണിഞ്ഞിട്ടവർ നിന്നോടൊപ്പം മണവറയിൽ പോകി ഉയരേകും നിന്നെ സ്തോത്രം ചെയ്യേണം പാറക്കുമോല ആർക്കായ കാഴ്ചകൾ ഇവിടെ അണയ്ക്കുന്നു ഭാഗ്യം അവൻ നേറ്റം മേൽസ്വർഗത്തിൽ അവൻ ഓർമ്മയതുണ്ടാകും ഗോത്ര പേരുകൾ ഓർമ്മയ്ക്കായി കർത്താവിൻ മുൻപിൽ കാൺമാൻ കല്ലുകളിൽ മൂശ കുത്തിയതോർക്കുമ്പോൾ നിങ്ങൾ തന്മൃതർ പേരുകളെ ഓർക്കാനും പള്ളിയിലിവിടെ എഴുതാനും മേൽ സ്വർഗത്തിൽ മശിഹാതൻ വരവിൽ തന്നോ ദവർമോദിപ്പാനും ചേർപ്പിൻ ബ്രിസ്തായിൽ കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ നിന്നിൽ നിദ്രയടഞ്ഞാഗമനം കാക്കും മൃതരിൽ ശാന്തി അണച്ചേകൂക പരിഹാരം നിന്ന ഭയേ മൃതരെ അബ്രഹാമിസ്ഹ യാക്കോബ് എന്നിവ തൻ മടിയിൽ പാർപ്പിക്കാം വന്നവനാം വരുവോൻ മൃതരെ ഏറ്റുന്നോൻ സ്തുതനം നാർത്തിയിടും മെയ്യോടാത്മാവും ഹല്ലേലൂയ്യ
Hallelujah, Hallelujah, the Amen and Custody. Hallelujah, 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 the Amen and Custody. Hallelujah, 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 the Amen and Custody. Karnada, the Amen and the Karnia, young Lord, Karnaji and Amen. Now the Makalai, the one, Jewish, the Poland, my Padipichura, and Ravadakan Mare, Kurban and Bratan, and Morkanam, Adila, the Lower Master, the Nidiman, Maranum, and Maran, good day, they would know the Ashes speaking. Kartave, Grave, the Saik, and Away, Stoman Galo. Barakimor, Namalavim, Brother Chigurta, and Order Negrehum, Gerunim Yajikanam, and Greek in the Nayartave, young Lord Garnajita, young Lesahaikan, Studim Stotrum, Bram, Pom, Bogashim, Manjavogat, and the Love Nadim, the Timber, Pikivan, Adiangal Yogarite, and Ame, Krebeal Santa Janudim, Sakala Parishu, and my reigns, Barna Sreshtamaki, Mericho, Shah, Sila, Colonel Bunipurti, and Jay, Tanik, Ratri Pratna, Hikadi, Sametum, Sagala Birina, Lulim, Naringalim, Nari Gulim, Adiangal Day, Sindhu Singlokilim, Studium, Narathim, Yogi Magunu, Bukulogunyo, Mos of the Haya, in Level Me. Amen. I promised Roshi, Hajer and Marairna, Perisha, the Pidak and Marim, Pedra and Marimai, Adi Mudal Neprasa, the Pichitula, Sagalim, Mishisha, and the Protesh, they will put it to La Pravaja and Marim. The association pressing a jewel sleek and marim, the nodulas nehemul and vadicabet lasaka and marim, Ninda devota the eight of Arjitula Maudian and marim, Ninda Satimurga, Pritula Gurukan marim, Ninda Madbahal Susroshla Patakarim, Ninda Dirusha Protula Shemash and marim, Ninda Mandri daughter the Vere, the Rul Saka Shilarim, Ninda Divya Vajanangalam Gio Pranangla, Kalpanagalam Pindu game, Vargo, Mamso Bertichu, Everdekuri Shurta, Ninda Pinala, very game, Jedula, Hidai Kairim. The Rakarum, Munivarum, Mestunin, Madam, Avrota Poem, Avramumbum, or the Bambumulurum, Pudamokade, Impressum Sim, Randamate, Sorkamana, Namarnaji, Pernulamaya, Kalangamilla, the Perishudak, and Nigim, Deva Jenny, my Mariamum, young Lord Goodam, young Quendim, young Labrim, the Noda Betrikim, our dame, Sela Perishudan Mardim, Pratanella, young Papang and the Mitamai, young Label Verta Berna, Sala Chichulum, Govodulum, young Lindan, the Rodicho, Niki, Nishpalama, Kaname. Younger day Irish Kalam Ruinum, Ninundan on the Repulum, Samadanatilum, young Lysantamai, Naikanami, Kartavi, Nindeshakti, Aldogila, Sandar Sikanami, Nindagarinita, Nirikonipuikin, the Rehashus of Pikanami, Satuishua Satode, Nirula Sarnatil, Nidravichikin, Lavurgum, Mashua, Sudanlas Marnaim, Nalganami, Yangalavarum, Nenakum, Nindapidavanum, Nindaparisha, the Ruhaikim, Studium, Stodrungaritum, Hosho, Abugula, Savan, Lalmin, Barakumor. David Tilinda, Kadangal Kubri Harum, Babangal Kumojinu, Randilogan Kulum, Mindamanikum, Namke Kulumara, good day. Amen. Mariam, Barnand, the Nalan, the Hirda, and the Poetano, and that man, Jipikanona, the others and those two, and the Nalan, the Sidarme, Noki Kandikino, Kandalim, the Salam, Sanglavani, Gabagan, and the Nashakiman, the number is no Idikanon. Maligaring Langal brought the Jirikinu, on the Karna and the Persian Metalmara, I am Singla, I am Daunu, I am the Bajangun, the Yamunda, Katanaka, the Hungary, Larichinichu, Melavan Maris, Mars, and Marasirin Diamlore, Tinjidu, on Mishapolore, and the Mona Samanakim, Samanavar, Vertuakin Jidu, on the Rasana Israel, Nisaraki, number the Kamada Braham Nodum, on the Santa Dunas, some Sajibra, Naked, and the Garner Kinjidu, Barakmo. Ha nin bhagyan davidin magal mariyame devam ninnil ninnu shariram poondi taada mere adimayolichellam veendu nee bisreeganma sahadenma needijnanmar aajaryanmar leviyarayore prarthippin mashiha kruba jeyvan njangadame nin gaatram bhakshichum nin raktam baanam cheythum sharanathaal madarayorkka aashwaasathode ormayil malivodulla vaakkennaada baarakkumo Subhola boleberoval ruho kadisho. In volem vadamil volem nulminami. Mala kanada ninuda madadanim. Parishuddhan malumanakim rathanayal. Chisru shalvekundal cheyenum. Amen. Sahodaran maru vichuvasikkunnathra nanmayum ithra saundaryavum aavunnu. Nagaravante thalayinmel avante angidanjimel veenu kidakkunna thadiyayi avante thadiyinmelum. Olikkunna dayam poleyum sahiyan malam eppozhum narnavan manju poleyum aavunnu. Endunnal karthavodu nee anugrahathayum jeevaneyum kalpichu. Devamee sunyogyamaavunnu paarkkumo. Devamaathavin ormayum avante prarthanayal namukku sahayangalum undaatte.
Sadinmar Gormir Brathinam Sagai Glundarte, Gershimardi, Sleekinmardi, Sadinmardi, Brathinam Gote, Irkitabe, and Sagadin Mardas Promotinus, Nismar, Gudar, Yanglao Grak and me. They would learn in Gurna the Ginavailovi, and then I started this till young Lord Gurnaji. And they were in the Babylon in the Gurney of the Gatha and Vice the Patavana, Nubarakumo, Davi, Vishwasula, Savitamakal, and the Lurmin Dog, and the Thresh of the Kina, those the Lord and the Valatavad, Nulkumara Ganame. The Nagasuzi Wadu, Jungle, the Yogira, Girikundan, the Dajunu, Pan, Jungle, Yogira, Yanaman, even day, Nathan, Igartavi, and the Nagarbe, and I young man, children, that Makal maker, and a Makartave, Grabes, I can a me, bring your day, and one of the Supinagas, Nagartan, Supin, and Love Nesupin, under Sarasin, Lavionesupin, Agashing, I wonder whether the Protea got to and wouldn't got to make her thanness. The Gulum Saloon, the Gulum Balushan, the Salagarium, the Saloon, the Alium, the Gulumbachulum, Borgulumi, Gartavis, Bumil, Rajak and Madden, Sarjangalum, Bumil, Prabuk and Madden, Salanaya, the one Madden. Sisikulum Ganyamari Mrithan Mari Yavunakar in Gartana to Sudikate. On the Nenatinum, then a salad in the man markum, then he gets in a maestra and muckling mouth to your noon. Kartavan over the award to need the man, Manda Savilanus to the Imbardin, Israel than the Sustavalis and Doshiki, Sehu and the Putramadra Javalan, the Kim Chate, or the Pular, Jerry the Pular, and now this game, we know Lana and a part of the Kim Chate, in the Nalakarta, then the Nathalisha Putnu, or there is a mark to shoot a game, Jane. Is the man mark, Bahumanatil, Bella Pedamar, Tangakatil, Melanes, the Kim, Tangakantangal Gunda Deote, Pogarta game, Jim. Purjanil Kabri, Jenathan Jasni, good upon, or the Rajan Mara, the Kundum, or the Mandin Marin, will the Panu, the Britain, the Navarin, and the Salan, the Manmar, Motu, and Dagan, or the Indian Walunda, the Avenue, and the Shuddha Salasupi, and the Shakti Dagas, the Lavanes, the Pin, the Pin, the Sresh, the Vatranes, the Pin, the Pulalanes, the Pulalanes, the Pulalanes, the Pin, Madrula Gambiralanes, the Pin, the Mulagaitalanes, the Pin. Shabdadal or Pulianus will last who was hunger down as to the gate. Savadil Mayor Tavanis to the bean, Sergeant Lomayonis to the bean, Nala Negravamanabel, but did you know what said the one Nagar Tavan? Dioves, you give out no barakor, Pidavan, but the number should do hikens to the name of the Nestle, the Tutanest to the East, the Gibraltar, the Latin, the Meladas, and you give out no. The Nals to the Odora, Jamagal, Hallelujah. Ninvala Vaira Jabhaminium Ninagarajan Mohi Pan Hallelujah Ninjana Morka Gabitrakum Barakumo Subhola Bolabaro Ruho Kadisho Volam Vadamul Volam Volminam Doctor Bugercha Bhajanamin Ninirudi Chorega Sudan Trekaranyang Alilivandan Pakalabe Shayana Kenam Stoman Galas Kuriela Iso Devatin Mada Maria Minum Nibian Markum Sligan Markum Mal Sahadin Markum Sabin Makalko Kekum Kalam Dorum In Nakum Malodor Maya Dunda Gate Barakumo Svalabo Labro Valruho Kadisho Tirula Talkan Yagaya Maria Minur Jadanadai Jadi Kari Vari Ne Raki Rechicha Vartanor Makeo Natyam Cherta
സുധനസ്തോത്രം പ്രാർത്ഥിക്ക അവൾ ഞങ്ങൾക്ക ദൈവാൻപന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോൻ കാരകിൽ പോൽ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പറക്കുമോ ശുഭോല പോലെ പറോവൽ റൂഹോ കാദീശോലം ഒരുപോലിങ്ങും പന്തിരു സ്ലീഹർ ഉണ്ടേലും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായ സ്തൗമൻ ഗാലോസ് കുറിയേലായി സോൻ പ്രാർത്ഥനയിൻ സമയം ഇതല്ലോ മോർത്തോമാസ്ലീഹ പതിവിൻ പാടി നിൻ കൂട്ട തലയായി പ്രാർത്ഥിക്ക ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോത്ര കൈവാഴ്ത്തേണം പാർക്കുമോ നിന്നവരി ചുരുതാതന്നും മോർഗി വറുകീസ് നിന്നോർമേ ബഹുമാനിച്ച സൂദനും സ്തോത്രം നിന്നെ മൂടി ചൂടിയിടുന്ന റുഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടെ നാളുകളഹോ ഹാലേലൂയ പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോലോലോലം ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസര നിൻ ജീവസോരമതുണർത്തേണമേ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പി ചണിയേണം നിന്നെ നോക്കും അവരിൽ കാന്തി പാർക്കുമോ ജീവിപ്പി പാനെഴുന്നള്ളും രാജ മുകിലഴകീന്മേലാഘോഷിത നായിടുന്നു നയവാന്മാർ തന്മുൻ കൊമ്പിൻ നാദം കേട്ടി ടങ്കിയണീഞ്ഞതിരേൽപ്പാനായി പോയിടുന്നു മുറിയോറാകെ മേളയിനു ആധാര കർത്താവേ കൃപ ചെയ്യണമേ മാതൃവിശുദ്ധ പ്രാർത്ഥനയാൽ മറിയാമിൻ ശ്ലോമോ വന്നറിയിച്ചോ രാമലാഘ ദൈവം യോജിപ്പായെന്നായി വന്നറിവിങ്ങേകീടേണ ആദ്യർമേൽ വീഴ്ത്തിയൊരാമാലാഘാതാൻ മൃതർദന്നസ്തിക്കൂട്ടത്തിൽ കൃപയം നീർ വീഴ്ത്തിയിടേണം കർത്താവേ കൃപ ചെയ്യേണമേ മാതൃവിശുദ്ധ അഭ്യർത്ഥനയാൽ പുണ്യം ഞങ്ങൾക്കും വാങ്ങി പോയോർക്കും നൽകിയിടേണം സ്വർഗീയമാലാമാസ്വദിക്കുന്നത് പോലെ ബലഹീനരും മൺമയരുമായി ഞങ്ങൾ ശ്രദ്ധിച്ചു പറയുന്നു നേരമൊക്കെയിലും ഉയരങ്ങൾ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യർക്ക് നല്ല ശരണം ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുകയും വാഴ്ത്തുകയും വന്നിക്കുകയും ചെയ്യുന്നു ശബ്ദ നിനക്കിങ്ങൾ കരയേറ്റുന്നു പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാവുന്ന ദൈവമായ കർത്താവും യേശുമിശാകുന്ന യുവത്രനാ ദൈവമായ കർത്താവും പരിശുദ്ധരൂഹായാവുന്ന നിന്നെ നിന്റെ സ്തുതിയുടെ വലിപ്പ് നിമിത്തം ഞങ്ങൾ പിതാവിന്റെ പുത്രനും അതിനോ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനും മനുഷ്യനായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണം ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനും വഹിച്ചതിനുമായുള്ളവേ നിന്റെ വ്യാജ്യം ഞങ്ങളെ അപേക്ഷിക്കുന്നു വലത്തെ ഭാഗത്ത് മോഹത്തോടിരിക്കുന്നവനെ ഏതേതോ ഞങ്ങളോട് കരുണ ചെയ്യണം നീ മാത്രം പരിശുദ്ധനാവുന്നു പിതാവാം ദൈവത്തിന്റെ മഹത്വത്തിന് വിശുദ്ധരൂഹായൂടെ യേശുമിശിഹ നീ മാത്രം കർത്താവ് എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടിക്കുന്ന ദിവസങ്ങൾക്ക് നിന്നെ വാഴ്ത്തുന്നേക്കും വാഴ്ത്തപ്പെട്ടതും
നിത്യതുള്ളതിന്റെ പരിശുദ്ധാത്മ സ്തുതിക്കുകയും ചെയ്യും. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നിന്റെ തിരുനാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതും. സ്തുതിയോഗ്യമാവുന്ന മഹത്വയുക്തമാവുന്ന സർവത്തിന്റെയും സ്വത്തിന്റെ പിതാവുമായി നിനക്ക് ഏകത്വം ചെയ്യാനുള്ള വിശ്രമ്പോൾ ചേർച്ചയാവുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ കർത്താവേ. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണമായപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ പക്കൽ നിന്ന് ഇറക്കി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരോ, ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി, സജ്ജാവേ നിനക്ക് സ്തുതി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് തരണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. നീ അവർണ്ണനീ അത്ഭുതമാവുന്നു. നിന്റെ പ്രവർത്തനങ്ങൾ സർവസൃഷ്ടികളെയും അതിശയിപ്പിക്കുന്നു. കൃഷ്ണമണിയില്ലാതിരുന്ന ഇരുണ്ട കണ്ണുകളെ കളിമണ്ണ് തേച്ചു നീ ശരിയാക്കി. മാതാവിന്റെ ഗർഭം മുതൽ കുരുടനായിരുന്നവന് നീ പ്രകാശം കൊടുത്തു. ഇപ്പോഴും കർത്താവേ, നിന്റെ ജീവവഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ചൊവ്വുള്ളവയും സന്തോഷപൂർണവുമായ നിന്റെ പാതകളിൽ കൂടി ഞങ്ങൾ പ്രയാണം ചെയ്യുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവമേ നിന്റെ കൃപയും പ്രകാരനോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തും പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നന്നായി കഴിയും എന്റെ പാവങ്ങളോട് പാകണമേ. എന്തെന്നാൽ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാവങ്ങൾ എപ്പോഴും നേരെയും ഇരിക്കുന്നു. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ ദുരുമ്പത്തിന്മാൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടും ന്യായാധിക്കുവാനായിട്ട് തന്നെ. എന്തെന്നാൽ എന്റെ അജ്ഞൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുവുദരിച്ചിന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. ദൈവമേ വിടുതലോടെ നിർദ്ദേശിക്കണമേ. എന്നാലോ നിന്റെ ആനന്ദരക്ഷ എനിക്ക് തിരിച്ചറണമേ. മാത്രം നിന്റെ ആത്മാവിനെ താങ്കുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കലേക്ക് തിരികെയും ചെയ്യും. രക്ഷിച്ചിരണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും കർത്താവേ. എന്റെ അതിരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ നിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ പിന്നെ തിരുമനസ്സായില്ല, ഹോമനിരപ്പായതുമില്ല, ദൈവത്തിന്റെ പരിധാനമുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ നീവരിലും ഹോമവരിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ ഇവരുടെ മേൽ കാളുകൾ വിളിയാക്കരേറും. ദൈവമേ സുനിയോഗ്യമാവുന്നു. മാറക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കരുണയുള്ള ദൈവമേ നിന്റെ കരുണയാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ ദൈവമേ നീ എന്റെ
प्रवेश पावन कन्यकयोडोप्पम नाथा देवा नल्कुक योग्यत निन् स्तुति पाडा मुन्नम निन्नागमनम चोल्लिय नल्निबियरोडोप्पम नाथा देवा नल्कुक योग्यत निन् स्तुति पाडा कंडन पीडगळेट्टा सहदा मौद्यानरुमोप्पम नाथा देवा नल्कुक योग्यत निन् स्तुति पाडा बहिदन मोद्बसेलियोस ग्रिगोरियोस इवरोप्पम नाथा देवा नल्कुक योग्यत निन् स्तुति पाडा परिमल मार ग्रिगोरियोस देवन्नास्योस इवरोप्पम नाथा देवा नल्कुक योग्यत निन् स्तुति पाडा उज्ज्वल दीपम एडुत्तोरंजरिवेरिय नारिकळोप्पम नाथा देवा नल्कुक योग्यत निन् स्तुति पाडा विश्वासताल परदेसा नी अरुलिय मोष्टावोप्पम नाथा देवा नल्कुक योग्यत निन् स्तुति पाडा बारकमो शुभहोला बोलबुरावल रूहो कादीशो मनोलम वादामल वोलंगल मीनामी अनवरदस्तुति तल्परा मंबरदूतन मारोप्पम नाथा देवा नल्कुक योग्यत निन् स्तुति पाडा आमीन സൃഷ്ടാവിന്റെ സ്തുതി കർത്താവിന്റെ വൃത്തന്മാരെ സ്തുതി പാടുവേൻ നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പേൻ കർത്താവിന്റെ നാമം ആദികൊല്ലുന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമയം വരെ കർത്താവിന്റെ നാമം വലിയതാകുന്നു ഉയരത്തിൽ വസുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും स्नावकनां നമ്മെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ സ്തുതിയും സ്തോത്രവും പ്രഭയും മഹിമയും അനശ്വരമായ നല്ലോരവനിത്യ വിടവിടാതെ കരേറ്റുവാനടി ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ തന്റെ കരുണ എല്ലാവരുടെയും അടുക്കലേക്ക് തന്നെ ഇറക്കുകയും തന്റെ ഗാഢമായ സ്നേഹം എല്ലാ ഭാഗങ്ങളിലേക്കും തന്നെ കൊണ്ടുപോകുകയും ചെയ്താം അത്യുന്നതനും പ്രകൃത്യായ എല്ലാവർക്കും അദൃശ്യനായിരിക്കെ കൃപ മൂലം തന്നെ അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്തപ്പെടുന്ന സ്വർഗീയനും തന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് എല്ലാ ധനവും വിതരണം ചെയ്യുകയും തന്റെ നിക്ഷേപങ്ങളെ എല്ലാവർക്കും യോജിച്ചു കൊടുക്കുകയും ബലഹീനരിലും രോഗികളിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധനാഢ്യനുമായ കർത്താവിന് സ്തുതി തനിക്ക് പ്രഭാത നമസ്കാരത്തിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അണയ്ക്കുന്നു കർത്താവേ നീ മാത്രം സർവശക്തനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമാകുന്നു അപരിമിതമായ നിന്റെ കൃപയുടെ പ്രവാഹത്താൽ ഞങ്ങളുടെ വംശത്തെ സഹായിപ്പാൻ നിനക്ക് തിരുവിഷ്ടം തോന്നി സ്വാതന്ത്ര്യത്താൽ നിന്റെ ഭവനാവകാശത്തിൽ നിന്ന് അത് അകന്നുപോയിരുന്നു
അവിടെ മുതൽ അത് ആത്മീയനും ശാരീരികനുമായ രോഗങ്ങൾ കടിമപ്പെട്ടു. ശത്രുവായ കൃഷ്ണയുടെ മുഖത്തിൻ കീഴിൽ അതിൻ്റെ കഴുത്ത് കെട്ടപ്പെട്ടു. നിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ അത് മത്സരിക്കുകയും ചെയ്തു. ഇങ്ങനെ അത് നിന്നാൽ ഉപേക്ഷിക്കപ്പെട്ടും തള്ളപ്പെട്ടും കിടന്നിരുന്നു. മനുഷ്യനെ സഹായിപ്പാൻ നിനക്ക് തിരുവിഷ്ടം തോന്നി. നീ അവന് ന്യായപ്രമാണം കൊടുത്തിട്ടും അവൻ അനുസരണക്കേട് കാണിച്ചു. എന്നാൽ അവർണ്ണനീയമായ നിന്റെ കൃപയാൽ ഗുണകരമായ മറ്റൊരു കാര്യം അവന് വേണ്ടി നീ നിറച്ചുപറ്റി. മാനുഷിക സ്വഭാവത്തെ നീ മനസ്സോടെ സ്വീകരിച്ചു. ജ്ഞാനമുള്ള ആത്മാവിനാൽ ഞങ്ങളുടേതുപോലുള്ളതായ ശരീരം നീ പ്രാപിച്ചു. അതിനാൽ ഞങ്ങളോടുള്ള കോപത്തെ നീ നശിപ്പിച്ചു. ദൈവികമായ പ്രവൃത്തികളാൽ ഉത്കൃഷ്ടമായ നിന്റെ ഉയരത്തിലേക്ക് ഞങ്ങളുടെ ബോധങ്ങളെ നീ ഉയർത്തി. കൊത്തനയിൽ നിന്ന് നീ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ വീഞ്ഞായി തീർന്ന വെള്ളത്തിൻ്റെ രൂപാന്തരത്താൽ വിരുന്നിനെ നീ വിസ്മയിപ്പിച്ചു. ദൈവത്തിന് യോഗ്യമായ പ്രകാരം അവരാൽ നീ സ്തുതിക്കപ്പെട്ടു. മാനുഷികമായ സ്പർശനത്താലും ദൈവിക വചനത്താലും കുഷ്ഠരോഗികളെ നീ വെടിപ്പാക്കി. അവരുടെ ആത്മാവിനും ശരീരത്തിനും പൂർണ്ണ സൗഖ്യം ശ്രദ്ധിച്ചു. ഇങ്ങനെ ദൈവമായ നീ വ്യത്യാസമോ പകർച്ചയോ കൂടാതെ ശരീരം ധരിച്ചുവെന്ന് കാണിച്ചു. നിന്റെ മനുഷ്യാവതാരത്തിൻ്റെ സത്യാവസ്ഥയെ നിരസിച്ച ധിക്കാരികളായ യോഗ്യന്മാരെ നീ പരസ്യമായി ശാസിച്ചു. ജനിച്ചപ്പോൾ കൃഷ്ണമണിയുടെ സ്ഥാനത്ത് യാതൊന്നുമില്ലാതെ എന്നവന് നിന്റെ ആജ്ഞാനശക്തിയാൽ കാഴ്ചയുള്ള കൃഷ്ണമണിയും പ്രകാശവും നീ കൊടുത്തു. ഇതിനാൽ നീ പ്രകൃതിയുടെ നിർമ്മാതാവാണെന്ന് തെളിയിച്ചു. ആ ശതാധിപന്റെ അന്ധകരണത്തിലെ ഗൂഢമായ അന്തർഭാഗത്തെ സ്പർശിച്ചുകൊണ്ട് അവൻ്റെ വിശ്വാസത്തെ പരസ്യമായി നീ ശ്ലാഘിച്ചു. പത്രോസിൻ്റെ അമ്മയമ്മയെ നീ സൗഖ്യപ്പെടുത്തി. തൻ്റെ വത്സലൻ്റെ ഉയർപ്പിനാൽ വിധവയെ നീ സന്തോഷിപ്പിച്ചു. ദുരാത്മാവിനാൽ പീഡിപ്പിക്കപ്പെട്ട ജ്ഞാനായക്കാരിയുടെ മകളെ പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് നീ സ്വതന്ത്രപ്പെടുത്തി. വിശ്വസിച്ചതിനാളുടെ യാചനകൾക്ക് നീ മറുപടി കൊടുത്തു. ആലാത്തുകളെയും ചങ്ങലകളെയും തകർത്തുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ ബലഹീന ശരീരത്തിൽ നിന്ന് പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ നീ നീക്കം ചെയ്തു. നീ സമുദ്രത്തെ ശാസിച്ച് ശോഭിച്ച തിരമാലകളെ അടക്കി ശിഷ്യന്മാരുടെ പരിഭ്രമത്തെ ദൂരീകരിച്ചു. കർത്താവേ ദാവീദുപുത്ര എന്ന് നിലവിളിച്ച രണ്ട് കുരുടന്മാരുടെ പരമാർത്ഥ രോദനം നിനക്ക് പ്രീതികരമാവുകയും അവരുടെ കണ്ണുകളും തുറക്കുകയും ചെയ്തു. മോഹപരവശയും താപത്താൽ ആതുരയുമായിരുന്ന വേശ്യയെ അവളുടെ വർദ്ധിച്ച കണ്ണുനീരും മൂലം നീ സ്വീകരിക്കുകയും കുറ്റങ്ങളെയും പാപങ്ങളെയും ക്ഷമിച്ചവളെ പുണ്യവതിയാക്കുകയും ചെയ്തു. ലാസറിനെ 4 ദിവസങ്ങൾക്ക് ശേഷം നീ ഉയർപ്പിച്ചു. നിന്റെ അടുക്കലേക്ക് വന്ന എല്ലാവരും നീ കരുണിചിരിഞ്ഞു. നീ പാപികളെ വിളിച്ചു, ചുങ്കക്കാരെ നീതീകരിച്ചു, അശുദ്ധന്മാരെ ശുദ്ധീകരിച്ചു, കാണാതെ പോയവരെ കണ്ടുപിടിച്ചു, തെറ്റിപ്പോയവരെ തിരിച്ചു വരുത്തി, ചിതിരിപ്പോയവരെ ഒന്നിച്ചു കൂട്ടി, ലോകമൊക്കെയുടെയും പാപവും നാശവും നീക്കിക്കളഞ്ഞു. നീ സാക്ഷാൽ ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്ന് പ്രസിദ്ധപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്തു. ആകയാൽ കർത്താവേ, അരിഷ്ടരും വ്രണത്താൽ അശുദ്ധരും പാപപുണ്ണു പിടിക്കപ്പെട്ടിരിക്കുന്നവരുമായ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വ്രണങ്ങൾക്ക് നിന്റെ കരുണയുടെ വൈദ്യം കൽപ്പിച്ചു തരണമേ. ഞങ്ങളുടെ നിന്ദ്യ പ്രവർത്തികളെ ദയവായി ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ കൃപയാൽ നീക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷി കുറ്റപ്പെടുത്താതെയും ഞങ്ങളുടെ സ്വാതന്ത്ര്യ പ്രമാണത്തിൽ വീഴ്ച വെക്കാരാകാതിരിക്കുക. നീ നിന്റെ ബഹുമാനമുള്ള സിംഹാസനത്തിന് മുമ്പിൽ വന്ന് പ്രസന്നരോട് നിൽപ്പാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകണമേ. ഞങ്ങളും സത്യവിശ്വാസത്തോടെ നിന്റെ പ്രത്യാശയിൽ നിന്ന് പ്രാപിച്ചവരും അത്ഭുതപൂർണമായ നിന്റെ വെളിപാടിൽ കുറ്റമില്ലാത്തവരും കളങ്കമില്ലാത്തവരുമായി കാണപ്പെടുമാറാകണമേ. ഹൃദയവിശുദ്ധിയോടും മനസ്സിൻ്റെ ഉല്ലാസത്തോടും കൂടി നിന്നെ ഏതേൽക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓസവും കുലസ്വാലോന്മീൻ മിന്നാലോഹനക്കാബേൽ കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ ദേവാദീശനാഥാതിരു മുമ്പിൽ ഞങ്ങളണച്ചോരി പരിമളധൂപത്താൽ പാപം നീക്കണമേ, പിഴ പോക്കണമേ. ശ്ലീപായാൽ രക്ഷിച്ചവനാം ജീവസുധാ കരുണാദിവസേ നിൻവലമായി ഞങ്ങളെ നിർത്തണമേ. ബാറക്കുമോ നയനാഗോചരമായരത്തിൽ നിന്നും നിന്മാഹാത്മ്യത്തെ താഴ്ത്തി സ്വഹിതത്താൽ നരനായി ദുർബലരാമാദാമ്യരുടെ
ആദിവ്യാധികളെ തീർത്തോൻ താദജനെ സ്വയമുൽബോധ സ്തുതിനാദ തവമാനം ധന്യ സീനായ്ഗിരി നിൻ സവിധേ വിറപൂണ്ടു നാദാ ദേവേശ ഗിരിവാരിതരനാം നിന്നെ കന്യകയാമറിയാമേന്തി വേഴ്ചപ്പെടാതവൾ ഗർഭിണിയായി വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിശ്രുതമാക്കണമേ കന്യകമറിയാമേ ശ്ലോമോ നിന്നോട് ചൊൻ അത്യുന്നത ദൂതൻ നീ വേറും രാജേശ്വരനെ പ്രസവിച്ചിടും വേഴ്ചവിന സൃഷ്ടികൾ തൻ പ്രഭയാം രവിയെ വാഴ്വഴുമമ്മേ കന്യകയായി പ്രസവിച്ചോൾ നീ സൗഭാഗ്യവതി ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമമശിഹാഭക്തന്മാർ അർഹിക്കുന്ന മഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും സഹദേരോതുന്നോ സുപ്രിയ ശുദ്ധ സുതൻ സ്വഗരാജേ ഞങ്ങൾ കേകീളം മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും എരുതി വാൾമാർദിതർ ഞങ്ങൾ ആശ്വാസം മശിഹായിഷ്ടർ കരുളിയതാം പറുദീസയിലേ മന്നവനേ മശിഹ സതതം തവ കരുണ വാതിലിൽ മുട്ടുന്നേൻ തനിക നിന്നിതി നിലയത്തി നേകണമേ കൃപയും വാഴ്വും നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ ശരണവുമൻ ആശ്രയവും നീയേ രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം വീതി കുറഞ്ഞതുമാ ആ വഴിഗമനം കാംക്ഷി പോൻ അത്യുത്സാഹം അവശ്യം താൻ അലസദലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദനാൻ സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും മശിഹായുടെ റുസ്മാമോദീസായാൽ സംപ്രാപിച്ചോരായി തൃപ്പാവന തനു ഭക്ഷിച്ച് പുണ്യനിണം പാനം ചെയ്തോർ പൂഴിയിൽ നിന്നും താൻ മൂലം പ്രാണുണേറി ധൂളികുടഞ്ഞതി തേജോ വസ്ത്രം ചാർത്തിയിടും മുറിയോറാമേലൈനു ൾക്കിരുളിൽ ദ്യുതിയുളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ കോരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കോപ്പുന്നു ഗഗനം ധരയെന്നി ദ്യുതമുണ്ടായൊരു സോദരിമാർ നീരന്മീതെ വാനിടമോ നവരം നീരെന്നാധാരം നിമിഷമുയർന്നൊരു മണവരയാം ഓയാറായതുമായി മധ്യേ സുത്യം സൃഷ്ടിവിധാനം ദേ ബാറയ്ക്കുമോ ബോലാ ബോല പുറോവൽ റൂഹോ കാദീശോ മനോലം വാദാമുൽവോലം നിർമ്മലമാമുദരേ നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലനാമാത്മജനെ പ്രേഷിപ്പിച്ചവനാം നിർമ്മലതാതൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മെ തൻ പിതൃസുതരാക്കി പാവന റൂഹായൊടു ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റാ പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ
മറിയാ നിന്നിടുന്നേര അഗ്നിജ്വാലാവൃതനാം ദൂതൻ സവിദേ ചെന്നുരചി ദേവം രാജതനുജന്മേവുമതാം മണിമന്ദിരമേ ശ്ലോമോദേ നിന്നിരമർന്നിടും ധനവാൻ ക്ഷാമം ജനതയ്ക്കാറ്റിടുവാൻ നിന്നകദ്വിത്തമായി ഭാഗ്യനിധി മറിയാമേ ദൈവ പ്രാണാത്മജനെ പെറ്റോളേ ഭാഗ്യനിധി വാണിജനാവാസം ചെയ്തൊരു ഭൂഷിതമാം നൗകേ അംബരശില്പിയെ ഏറ്റേന്തീ വ്രതശുദ്ധ്യാ പെറ്റോരമലേ നിസ്തുലമാമണിമന്ദിരമേ ഭാഗ്യം തേ നിന്നിൽ ജാതം ചെയ്തോ നാം നാഥൻ ധന്യൻ ഞാൻ സത്യപ്രഭയെന്നുടയോൻ തൻ അന്തേവാസികളോടോതി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോനെ ഇരുൾ പിടികൂടാ മസിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാം സ്ലീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൽസ്മൃതിയെങ്ങും കൊണ്ടാടിയിടുന്നതിഘോഷം തൽ പ്രാർത്ഥന നമ്മൾ കഭയം ജീവകരം മൃതികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേന്മാർ നൂതനമാം ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ചാൽ ദുഷ്ടാത്മാവോടു പടവെട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാം കർത്താവിൻ നാമം ധന്യം ക്ഷേമമടങ്ങിഴുനള്ളുക സാക്ഷാൽ ഇടയാ പണ്ഡിതനായകനെ കീപ്പാപ്പോൽ സബതന്നാദാരം മുറ്റും പൗലോസിനു സമനെ നിബിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാ പോലുച്വലനെ യൂഹാനോൻ പോൽ വൃതപരനെ നിന്നെ വരച്ചൊരു സബധന്യ അലിവോടു കൃപ ചെയ്യുക നാദ ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവാർദ്രതയാൽ കോപത്തിൻ വടിയും താടനവും നീക്കിടണമേ ആനന്ദൈശ്വര്യങ്ങളും മാസാബ്ദങ്ങളെ നൽകണമേ ശ്ലീബായുടെ വൻ ബ്രൂസ്മായാൽ വിധ്വംസിക്കുക ദുഷ്ടന നിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി കയ്യോ ചെയ്യരുതേ ഞാൻ പാതകിയെന്നറിയുന്നൻ സർവകടങ്ങളുമാരാ ഞാൻ നരകം താനെന്നവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്നെ മൗനം മൃതിയാ ഞാൻ പോകും നീക്കുക കൃപയാലൻ പാപാശ്വാസം സ്മൃതിയോട് മൃതദാത ഭ്രാതാക്കൾക്കേ കീടണമേ നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരെ തിരയും നേരം വിധി നിലയെ ദയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ
ലൂയാ നിൻവലമായി രാജഭാമിനിയും നയവാൻ മക്കളിലപ്പൻ കൃപ ചെയ്തതു പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പാറക്കുന്നു ശുഭോല പോലെ ബുറോവൽ റൂഹോ കാദീശോ സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തൻ മാതാവിൻ ഉന്നതിയും മഹിമ മുടി സഹദേന്മാർക്കും മൃദരിൽ കരുണയും താതൻ ശ്ലോമോ ഗബ്രിയേൽ മൂലം മേലി നാധന്യ മറിയാമിനു നൽക പേട്ടു തീപൂണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോ ചൊന്നാഥൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ ബാറക്കുമോ ശ്ലോമോ ും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ മെൻപോലം വാദാമുൽപോലം ഉൽമീനാമി നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാൻമാർ പുണ്യ പേട്ടോ രുന്നീചേകുമവർക്കാശ്വാ സംസ്വർഗേ പുത്രൻ ദൈവം മൊറിയോരാഹേ മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ തൽപ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃതരായോർക്കും പേട്ടിക്കുള്ളിൽ ദൈവികമായോരേടുകൾ പോലെ ന്യാസ്തം നിന്നിൽ സത്യം അറിയാം ജീവനപൂപം ഹൃദയരായ മോദ ശാന്യമേവം നോരേ ഭാഗ്യം ആചാരം അവരിൽ ഗുപ്തം നന്ദനഗാത്ര പാതാള പ്രാകാരം ശക്തിയാതുളിപ്പോന്തൻ നാദം കേട്ടി എതിരേറ്റിടാനവരാഞ്ഞെത്തും ദാവീദൻ പുത്രിയിൽ നിന്നും മേ പൂണ്ടൊരു പുത്ര നിൻ കൃപപാരം വർഷിക്കണമേ ഇടവകയിന്മേ
ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മനമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി സിസ്റ്റാവേ, നിനക്ക് സ്തുതി, പാപികളായോട് കണ്ണിന്ദ്രാജാവേ, നിനക്ക് സ്തുതി, ഭാരക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ, എന്റെ രാജ്യം വരണമേ, എന്റെ വേഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ഓദശങ്ങളെ രക്ഷണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. പറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം, ഞങ്ങളെ കർത്താവിനോടുകൂടെ സ്ത്രീ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, എന്റെ തുൽഭമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ശുദ്ധമുള്ള വേണ്ടി ഇപ്പോഴും സമയത്തും. ഇന്നലെ കുമ്പസാരിച്ചവർ ഇപ്പോൾ ഹോസോയ പ്രാപിക്കുവാനായിട്ട് വരേണ്ടതില്ല എന്ന കാര്യം ഓർപ്പിക്കും. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് ഞങ്ങളോട് തന്നെ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി, സിസ്റ്റാവേ നിനക്ക് സ്തുതി, പാപികളായോട് കഴിഞ്ഞ മിശ്രരാജാവേ നിനക്ക് സ്തുതി, ബാധിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിരനാ പരസ്യമാക്കപ്പെടണമേ, പരീക്ഷയിലേക്കങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദിശങ്ങളെ രക്ഷണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കബറിഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, ഞങ്ങളെ കർത്താവിനോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും സമയത്തും ദൈവമരണമേ. ദൈവത്തെ പെറ്റൊരു മാതാവാം മറിയാമേറ്റം വാഴ്വേറ്റോൾ, ദൈവിക കുഞ്ഞാടിനെ ആശരം തന്മടിയിൽ താലോലിച്ചാൾ, ഘോരാഗ്നി പ്രഭയും തീക്ഷ്ണ ജ്വാലയുമേശായി വാനീശൻ, വീര്യത്താലവളെ താങ്ങി ക്രോഭേദോദരദത്തിന്മേൽ ഏറിയിടുന്നോനേറ്റാൾ, ബാറയ്ക്കുമോൻ അത്ഭുതമാം ബലമേകും വൃക്ഷം കർക്കശമാം ചിലമീനേവം, പാഷണ്ടർക്കെതിരെ ദൃഷ്ടാന്തം മൂന്നെണ്ണം സഭ കാട്ടുന്നു, കുഞ്ഞാടിന് വൃക്ഷം നൽകി തീക്കൽ പാറജലം നൽകി, എസ്തീറാ മത്സ്യവുമേകി കന്യാശേപകരെ മൂന്നും പരിഹാസത്തോടു വീക്ഷിപ്പു, മുറിയോരാഹെ മേലൈനു ധന്യേ നിൻ പ്രാർത്ഥനമേവട്ടെ, ഞങ്ങളോടൊന്നി അർത്ഥന കേട്ടിട്ടെ കീടട്ടെ പുണ്യം നാഥൻ. ഭൗമിക പുത്രിക്കുണ്ടായെന്ന്
ചൊന്നിടും ഞാൻ സംഭ്രമമാർന്നി അത്ഭുതപൂർവം ൃക്കാരുണ്യം സുതനെ താഴ്ത്തി സവിതെ ചേർത്തു ദേവസുതൻ തൻ മാതാവാകാൻ തിരുഹിതമാർന്നാൾ സൗമ്യരിലല്ല ലിംഗമരും ഞാനെന്നുര ചെയ്തോൻ ജാതരിലേറ്റം താഴ്മപ്പെട്ടുള്ളവളിൽ ആരുമുയർത്ത പെട്ടിൽ ഇതുപോലതിനാൽ സ്പഷ്ടം മാറിയാമേ പോലാരും താഴ്മ പെട്ടിട്ടില്ല ഒൻപതു മാസം നിന്നെ ഏറ്റോൾ തൻ പ്രാർത്ഥനയാൽ ദൈവാത്മജനെ കോപത്തിൻ ഒഴിവാക്കേണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളർത്താവേ കൃപയുണ്ടായങ്ങളോട് കരുണ ചെയ്യണം ഞങ്ങളർത്താവേ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി ഭാവിളായോട് നിനക്ക് സ്തുതി ബാലക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാം പരിശുദ്ധമാകപ്പെടണമേ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്യങ്ങളെ രക്ഷിക്കൊള്ളണമേ എന്തുകൊണ്ട രാജ്യം ശക്തി മാത്രം എന്നേക്കും നിനക്കുള്ളതാന്നു ആപിൻ കൃപറിഞ്ഞ മറിയമേ നിനക്ക് സമാധാനം ഞങ്ങളെ മോശജമച്ചോരാം പേടകദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയാം റൂഹാതൻ ശോഷപാസ്ലോ ഐഷായന്ദാവീദുക്തം സ്ഥിരമാം പുരമേ ശ്ലോമോ നിൻ ഉദരത്തീനുദയം ചെയ്തീശൻ ബാരക്കുമോർ ശ്ലീ നിന്മയും രക്തവുമേറ്റോരാം മൃദരെ സിദ്ധർക്കായി പണ്ടേ സജ്ജീകൃതമാകും പ
പന്തിക്കൻ പോടിരുത്തണമേ നിൻചരണേ മരണം പൂണ്ടോർ നിന്നേറ്റോരാമവരേ ഏൽക്കണമേ താതങ്കൽ നീയും മുറിയോരാഹേ ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക പരിശുദ്ധാ സ്നേഹ നിബിസഹദേന്മാരെ യാചിപ്പിൻ കൃപയെ ഞങ്ങൾക്കായി നിങ്ങൾ സ്മൃതി ജനനീക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോനെ സ്തോത്രം ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക വിളിവോ നിറഞ്ഞോരീശോ നിൻ വിളിവാൽ കാണുന്നു വിളി നിൽക്കണമാർ വലഭാഗം
ഞങ്ങളുടെ കർത്താവ് യേശു മസീഹ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ മാതാവ് വിശുദ്ധന്മാരെന്നിവർ പ്രാർത്ഥനയാ സ്വർഗപിതാവിന്റെ രസുത ഭജനപദാം രാജാദീസ നിന്നെ വാഴ്ത്തുന്ന സഗജമതായ മൃതിരഹിത കാരുണ്യതാ ഭക്തി വർഗത്തിനു മുഴുവൻ ജീവനത് രക്ഷയുമേകാനാഗതന വിമലദ ശുചീയൻ മഹിമാവിയലും ദൈവജനൈത്രീ കന്യകയാ മറിയാമീന്നും ദേവമദൻ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുറയോനാമശിഹ നിജമൃതിയാലിവർദ്ധൻ മൃതിയെ വേദീച്ചു നിഹനീച്ചോനെ അപരിപാവന തൃത്വൈക സുപിതാവോടൊപ്പം ജീവനും രുക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപചെയ്യേണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ കുറിയേലായി സോൻ കുറിയേലായി സോൻ കുറിയേലായി സോ പൗലോ ശ്ലീഹ ധന്യൻ ചൊൽ കേട്ടേനി ദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിര വേറൊരു ബന്ധം അറിയിച്ച വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപതി ദേശം കൈകൊണ്ട് അവസാനിപ്പിക്കും
പരിശുദ്ധനായ പൗലോസ് ലീഹ കൊരിന്ത്യർ എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നും ആഹായി ബാർക്കുമോ എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊള്ളുവീൻ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സഹകൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ദൈവത്തിന്റെ ഞങ്ങളാൽ സ്തോത്രം വരുത്തുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകുന്നു ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധഹേതുവായി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണ നിമിത്തവും അവരോടെല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യവും നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ കൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന്റെ സ്തോത്രം ആഹായി ബാർക്കുമോ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ സ്തുതി ബലികളാണ് ചേടുവിൻ കാത്രു പ്രാകാരി നിർമ്മല കാഴ്ചയുമാ കർത്തനെ സ്തുതി മദ്ബഹാമുമ്പിൽ വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധേവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം ബാറക്കുമോ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധേവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു യേശു തമ്പുരാൻ കടന്നു പോകുമ്പോൾ മാതൃഗർഭം മുതലേ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു ശിഷ്യന്മാർ അവനോട് ഗുരു ഇവൻ കുരുടനായി ജനിപ്പാൻ തക്കവിധം പാപം ചെയ്തത് ആര് ഇവനോ ഇവന്റെ മാതാപിതാക്കളോ എന്ന് ചോദിച്ചു യേശു തമ്പുരാൻ അവരോട് ഇവനോ ഇവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തിട്ടല്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ വെളിപ്പെടുവാനായിട്ടത്രേ പകലുള്ളപ്പോൾ തന്നെ എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ ഞാൻ നിവർത്തിക്കേണ്ടതാകുന്നു ഒരുവനും പ്രവൃത്തി ചെയ്യുവാൻ കഴിയാത്ത രാത്രി വരുന്നു ലോകത്തിലിരിക്കുന്നിടത്തോളം കാലം ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞു അവനിങ്ങനെ പറഞ്ഞതിനു ശേഷം നിലത്ത് തുപ്പി ആ തുപ്പൽ കൊണ്ട് മണ്ണു കുഴച്ച് ആ കുരുടന്റെ കണ്ണുകളിൽ തേച്ചിട്ടവനോട് നീ പോയി ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു തിരിച്ചു വന്നു അവന്റെ അയൽക്കാരും അവന് മുമ്പ് ഭിക്ഷക്കാരനായി കണ്ടിട്ടുള്ളവരും ഇവനല്ലയോ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവനെന്നു പറഞ്ഞു ചിലർ അവൻ തന്നെയാകുന്നു എന്നും മറ്റു ചിലർ അവനല്ല അവനെ പോലെ ഇരിക്കുന്നു എന്നും പറഞ്ഞു എന്നാൽ അവൻ ഞാൻ തന്നെയാകുന്നു എന്ന് ഏറ്റുപറഞ്ഞു അവർ നിന്റെ കണ്ണുകൾ തെളിഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചു അവൻ അവരോട് യേശു എന്ന പേരുള്ള ഒരുവൻ മണ്ണു കുഴച്ച് എന്റെ കണ്ണുകളിൽ തേച്ചിട്ട് നീ പോയി ശീലോഹായിലെ വെള്ളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ചയുണ്ടാവുകയും ചെയ്തു എന്നുത്തരം പറഞ്ഞു അവർ അവനോട് അവൻ എവിടെയെന്ന് ചോദിച്ചതിന് അവൻ അവരോട് എനിക്കറിവില്ല എന്ന് പറഞ്ഞു മുമ്പ് കുരുടനായിരുന്ന ഇവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു
യേശുതമ്പുരാൻ മണ്ണു കുഴച്ച് അവന്റെ കണ്ണുകളെ തെളിയിച്ചത് ശാപത്തിലായിരുന്നു. അപ്പോൾ പരീശന്മാർ അവനോട്, നിനക്കെങ്ങനെ കാഴ്ചയുണ്ടായി എന്ന് ചോദിച്ചു. അവനവരോട്, അവൻ എൻ്റെ കണ്ണുകളിൽ മണ്ണ് കുഴച്ചു തേച്ചു, ഞാൻ കഴുകി, എനിക്ക് കാഴ്ചയുണ്ടായി എന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ, ആ മനുഷ്യൻ ശാപത്തിനെ ആദരിക്കാത്തത് കൊണ്ട് ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായ മനുഷ്യന് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ എങ്ങനെ കഴിയുമെന്നും പറഞ്ഞു. ഇങ്ങനെ അവരുടെയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ പിന്നെയും ആ കുരുടനോട്, നിന്റെ കണ്ണുകൾ തെളിയിച്ചവനെ കുറിച്ച് നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, ഒരു പ്രവാചകൻ ആണെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ കാഴ്ച പ്രാപിച്ചവനെ കുറിച്ച്, അവൻ കുരുടനായിരുന്നിട്ട് കാഴ്ച പ്രാപിച്ചതാണെന്ന് അവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളം യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ആ പുത്രൻ ഇവൻ തന്നെയോ? ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെ എന്ന് അവർ ചോദിച്ചതിന് അവന്റെ മാതാപിതാക്കന്മാർ, ഇവൻ ഞങ്ങളുടെ പുത്രനാണെന്നും ഇവൻ കുരുടനായി ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്നോ, ഇവന്റെ കണ്ണുകളെ തെളിയിച്ചത് ആരെന്നോ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവന് പ്രായമായിട്ടുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ, അവന്റെ കാര്യം അവൻ തന്നെ പറയട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ മശിഹായാകുന്നുവെന്ന് ആരെങ്കിലും സമ്മതിച്ചു പറഞ്ഞാൽ അവനെ സംഘത്തിൽ നിന്ന് പുറത്തു തള്ളണമെന്ന് യഹൂദന്മാർ നിശ്ചയിച്ചുണ്ടായിരുന്നതിനാൽ അവന്റെ മാതാപിതാക്കന്മാർ യഹൂദന്മാരെ ഭയന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് അവന് പ്രായമായിട്ടുണ്ടല്ലോ, അവനോട് ചോദിപ്പീനെന്ന് അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞതും. കുരുടനായിരുന്ന മനുഷ്യനെ രണ്ടാമതും വിളിച്ചിട്ട് അവർ, നീ ദൈവത്തെ സ്തോത്രം ചെയ്യുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. അവനവരോട്, അവൻ പാപിയാകുന്നുവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ ഇതാ കാഴ്ച പ്രാപിച്ചുമിരിക്കുന്നു എന്നുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞു. അവർ പിന്നെയും അവനോട്, അവൻ നിനക്ക് എന്തു ചെയ്തു, നിന്റെ കണ്ണുകളെ എങ്ങനെ തെളിയിച്ചു എന്ന് ചോദിച്ചു. അവനവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ കേട്ടില്ലയോ? ഇനി എന്ത് കേൾപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? നിങ്ങളും അവന്റെ ശിഷ്യന്മാരായി തീരുവാൻ ആഗ്രഹിക്കുന്നുവോ? അവരോ ശകാരിച്ചുകൊണ്ട് അവനോട്, നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാകുന്നു, മോശയോട് ദൈവം സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഇവൻ എവിടെ നിന്ന് വന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, അവൻ എവിടെ നിന്ന് വന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ? എന്റെ കണ്ണുകളെ അവൻ തെളിയിക്കുകയും ചെയ്തു. ഇത് ആശ്ചര്യം തന്നെ. ദൈവം പാപികളുടെ വിളി ചെവിക്കൊള്ളുകയില്ലെന്നും അവനെ ആശ്രയിക്കുകയും അവന്റെ ഇഷ്ടം ആചരിക്കുകയും ചെയ്യുന്നവനെയാണ് ചെവിക്കുള്ളതെന്നും നമുക്കറിയാം. കുരുടനായി ജനിച്ചവന്റെ കണ്ണുകൾ ആരും തെളിയിച്ചതായി ഒരിക്കലും കേട്ടിട്ടില്ല. ദൈവത്തിൽ നിന്നുള്ളവനല്ലായിരുന്നുവെങ്കിൽ ഇത് ചെയ്യുവാൻ അവന് കഴിയുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവർ, നീ അശേഷം പാപത്തിൽ ജനിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ ബഹിഷ്കരിച്ചു. അവർ അവനെ ബഹിഷ്കരിച്ചുവെന്ന് കേട്ടിട്ട് യേശു തമ്പുരാൻ അവനെ കണ്ട്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. സൗഖ്യം പ്രാപിച്ചവൻ, യജമാനനെ, അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവനോട്, നീ അവനെ കണ്ടുവല്ലോ, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാകുന്നു അവനെന്ന് പറഞ്ഞു. അവനോ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വീണു വന്ദിച്ചു. അനന്തരം യേശു തമ്പുരാൻ, കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിപ്പാനും കാഴ്ചയുള്ളവർ കുരുടരാകുവാനും വേണ്ടി ഈ ലോകത്തിന് വിധി കൽപ്പിക്കുവാനായി ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കൂടെയുണ്ടായിരുന്ന പരീശന്മാരിൽ ചിലർ അത് കേട്ടിട്ട് അവനോട്, ഞങ്ങളും കുരുടന്മാരാകുന്നുവോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട്, നിങ്ങൾ കുരുടന്മാരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ബാറക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പേജ് നമ്പർ 297. ശീലോഹായിൽ മുഴുകും കുരുടർ ഏവർക്കും സൗഖ്യം കിട്ടിടുമെങ്കിൽ നീക്കീശോ ചെയ്തേന്നും യേശുവിനീക്കാശ്വാസം തന്നില്ല ശാപഗ്രസ്തൻ.
Markmo Stomengalo Kumar, Namalavrim Brat Chagarta, in order, and a Grangalam Karunayum Yajikanam. Studim Stotrum, Brabo, Bovichim, Manyavoga, Donalunadim, Nitumadavada, the Arpikiva, Nadiangal, Yogirai, Tiraname, Sorgatilana, Rangivirigim, Davi the Putrilana, Janikuim. Google Tile, which I am a Kapoda game, Vishuddha Sabail, Vipichi Kapoda game, Vishwasila, General Kanal Kapoda game, Jeevan Ulavarim, Merichavarim, and the Pikuan Madiao game, Cheda, Jeevan de Apama, Hegartavina, Devi Gama, East Totrebeli, or Pikapadani, Sametum, Sagala Verena, Lugalum, Neringalum, Nadigalum, Adiangal Day, I send the Sangalokalum, Studium, Mara, Adrim, Yogi Magundu. Bukulahun yawmo so dahaya in level me. Barak mor, anigrekunna naya karthavanje mumbagim. Punnim nalukunna bilibirthinje mumbagim. Divyum surye maya visara singalde mumbagim. Bangra maya visagurumarende mumbagim. Bahumare pette yajarinde kegula alkundrikim veke pirno. Namalarim prarthichu karthavinode. And in Greg and Karanim Yazikanam, and Greek and Murai Gurtavi, young Lord Karnazid, young Lays, Sahai Kaname, Yingilo, Punimak and the Venom, Vedipak and the Venom, young Latin Mangla Chimicha, Maishinik and the Venom, Aviorka, the Rikin, the Venomaya, the Vamai Gurtavi, Nindes Nehagarunyatal, Yendanada, Yenapadva and Badilata Venom. Valerim, Valivim, and Maha Babangulum, Vishwasila, and the Desala Janathinde Babangulum Maisha Utomene, the Edo, the young Lord, Karuna Chayaname, Deva Mai, Gartavi, and the Karunayal, young Layorkaname, Yendanatha, young Lamada, Vidakan Marudim, Sahodri, Sahodrangudim, Nedakan Marudim, Gurukan Marudim, Wangi Poyudim, Vishudim, Ahutumulan, and the Sabeda Makalauna. Vishwasila, Salavangi boy every day, Matma claim, Ni Orkaname. Deva Mai Gartave, every day Atma claim, Ayubilim, Sedirangalim, Niashusipija, Karunayum, Manasaluma, and the Panimania, every day still in me, Talikaname. Yangalde Rajava, Masihadam Purani, Kartadi Gartave, Mahototananada, Yangal Kumar Kumni, Papa Berihadam, Papa Berihadam Chen, Unumari Kaname. Yenda Gartave, young Lord, New Tremorleche enemy, young Lady Tunaka, Yernal enemy, young Les Sahaiba, and Vandajer enemy, young Lady Chichul enemy, young La Pratanagulum, a bear chagulum, Nika, Kulu game, Cheyanami, Deva me in the Karunayan, Sagala Gardinichi Chagulum, Deya Burum, young Lendum, Niki, my Chigal enemy, Kartave in the Karunyatal, Kuba Vadigale, young Lendan, Vileka Katakal enemy. Samada and a Mansharkula and the Lavasa and a Tin Yangle, Lavrim, Yogiraki Turkaname, Nenekistumuladum, Ninda Deva Tatina Yogivum, Brasa, the Garumaya, Christia Purnada, Yangal Gur, Saujinimai, Nalgarname, Nalla Avasa and a Tin Yangle, Lavrim, Yogiraki Turkaname, Yangal Nenekustudium, Stotrum, Garetuno, Hosho, Abagula Suban, Lowell Main. Deva the Devum, Karta the Gartau, made the son of the Ilum, Nyaya the Vadimarde, Nyaya the Vadim, Adigari will go banker in my love, Tiruan Bagim, Thunder the Jessilakdima and Mar, Badipramiki, Thunder the Sonatil, Atmi or Bain the Vrakuim, Chaina, Yendanada, Nindaman Bagim, Yangal Wanangi, Ninda Deva the Toda, Abeshija Pratikino, Vishuddha, Srope and Mar, Rishas Rosha, Yangal and Yarkaraki Turkuim. Ninda Deva Tundi, one day, single young Ni, someone the Pikim, Jedrik in the Willow, Yangal Diru and Bagim, Ninda Vishuddha Belibur than the Sun in the Ilum, Vishuddama in the Wonder, Ninda Admia Mesha Mail, Vedipod as a Srosha and Strikuan Vendi, Ninda Maha Garunia, Yangal Gur, Papa Beriharam Nalganame, Ninda Berisudru Hai, Chan Yangal Samar Pichirikuna, Yapavinula Sudirikaname, Nurmelamaya Sugan the Belival Nanaka Yangal Pikatakavanam. Yangleatma claim, Sadiran claim, Narmalama Kaname, Yangaluda Manasu claim, Chindaglaim, Sudiri Kaname,
സകല പാപമാലിന്യങ്ങളും ഞങ്ങളിൽ നിന്ന് തുടച്ചു നീക്കണമേ. നിന്റെ പരിശുദ്ധന്മാർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളും അർഹരായി ഭവിക്കണമേ. അവരോടൊരുമിച്ചും അവരുടെ ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുല സുബാൻ അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ചു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനുള്ളവനും പരിശുദ്ധനുമായ റൂഹാ പരിശുദ്ധൻ, താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും പരിശുദ്ധ സഭയുടെ മക്കളായ വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും മനസ്സലവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റുകൊള്ളണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങളിൽ പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താത്മമാന്തരമായ മനുഷ്യനായ നിങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ മടങ്ങി വിശുദ്ധ രൂഹായ ദൈവമാതാവായ വിശുദ്ധനായി ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തിനേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന് വലുത് ഭാഗത്തിരുന്നതിനും ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും വരുവാനിരിക്കുന്നതിനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ മാതാപിതാക്കളും സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, ബലഹീന ഞാൻ ദിവസത്തിൽ അർപ്പിക്കുന്ന ബലി കൈക്കൊള്ളപ്പെടുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്നും പുറപ്പെട്ട് പിതാവിനോടുംബത്തിനോടുകൂടെ ഒന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും സ്നേഹന്മാരും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഗൃഹായാലും കാതോലികവും ശ്ലൈകികവുമായ പുതിയ ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണ സമയം
സമാധാനവും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലവനിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ മദ്ബഹാ മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസീദാസന്മാർക്ക് നിന്റെ ദൈവികമായ കൃപയുടെ ആവാസം നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങൾ നിന്നും നീക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ആചാരങ്ങളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ഹുബോ ദാലോഹോ ആബോ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും
എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാതമ്പുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളും ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. ദൈവമായ കർത്താവേ, പരിശുദ്ധ മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും ഗണങ്ങളോടൊരുമിച്ച് കീർത്തന ശബ്ദത്താൽ ഞങ്ങൾ കാതീശു പാടി ഉച്ചസ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട രാത്രിയിൽ പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം വാഴ്ത്തി ശുദ്ധീകരിച്ച് ഉക്കാദേശ് വക്സോ ഓമോ മുറിച്ച് പരിശുദ്ധ സ്ത്രീഹന്മാരായ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി അവരോട് ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാഷായം എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് പരിശുദ്ധ സ്ലീഹന്മാരായ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി അവരോട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങിപ്പാനം ചെയ്യുവീൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന പുതിയ നിയമത്തിൻ്റെതായ എൻ്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. ഈ വിശുദ്ധ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഞാൻ വരുന്നത് വരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്രകാരം ചെയ്യുവീൻ എന്ന് അരുളി ചെയ്തു. ദൈവമായ കർത്താവേ, നിന്റെ സഭ നിന്റെ രക്ഷാകരമായ വ്യാപാരത്തെ മുഴുവനായും എല്ലാവർക്കും അവരുടെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള ഒരു ശുദ്ധരൂഹ സ്വർഗമാകുന്ന മേലുള്ള ഇരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി
വെക്കപ്പെട്ടിരിക്കുന്ന കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിക്കും. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, എന്റെ കർത്താവേ എന്നോട് ഉത്തരമരുളി, ഉത്തമനെ ദയതോ നീ കരുണ തോന്നണമേ. പരിശുദ്ധ റൂഹ ഈ അപ്പത്തെ ആശീർവദിച്ച് ഇതിനെ ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ ശരീരമായി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവസിച്ച് കലർത്തപ്പെട്ട ഈ കാസായി ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ രക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ തിരുശരക്തങ്ങൾ അനുഭവിക്കുന്ന മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിത്യജീവന് അർഹരായും തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഇന്നും ദശമാരായിരുന്ന നാല് പാളിലുമുള്ള ദൈവത്തിന്റെ വിശ്വസതകളെ മേച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്തെ നിലപ്പെട്ട് പോരുന്ന നമ്മുടെ പാത്രികീസന്മാരായ ആബോന്മാർ ഇഗ്നാത്യോസിനും വേണ്ടിയും ആബോന്മാർ ബസേലിയോസിനും വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിനും വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബോന്മാർ ഐറേനിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്കും വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ നിയമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ പലതുമായ കഠിന പരീക്ഷകളിലാകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനരുമായ ഞങ്ങളോട് മുൻപോട്ട് കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെട്ടിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധി ഉണ്ടാവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ നിന്റെ ആരാധകരുടെ അപേക്ഷ ശബ്ദം നീ ശ്രദ്ധിച്ച് കേൾക്കണമേ. നിന്റെ സഭ നിനക്കണയ്ക്കുന്ന കാഴ്ചകളെയും ആദ്യ ഫലങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നാല് ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാക്കളെയും സത്യവിശ്വാസ നിർത്തിയർപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണാർത്ഥാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ ഞങ്ങളുടെ ഭരണാർത്ഥാക്കളുടെ മനസ്സുകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യനികയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു അവളോടുകൂടെ പരിശുദ്ധന്മാരെയും നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവൻഗലിസ്റ്റന്മാരെയും സഹോദരന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനന്ദന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മാറിയുഹാനോ മാംദാനയും സമ്മാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പരുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസ്ലിയും സ്ലീഹന്മാരിൽ തുലന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസ്നെയും മാർ പൗലോസ്നെയും നമ്മുടെ പിതാവായ മാർത്തോമ സ്ലീഹായും ശേഷം ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം കർത്താവേ നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചെന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായിലും കുസ്തന്തിനോ പോലീസിലും എഫേസൂസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് ബോസ്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അല്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചിരുവാൻ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കൂബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമോത്തിയോസും ബീലസീനോസും അന്തിമോസും ഇയാവാനീസും വചനമാ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരമായ പ്രസിദ്ധനായ മോർക്കൂറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ളവായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാ ദൈവമാതാവ് എന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമാ ഞങ്ങളുടെ പാത്രയേർക്ക് യുസ്മാസേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമാ ഞങ്ങളുടെ ബാവാമാർ യാക്കൂബ് ബോർദാനായും മാർ അബ്രഹാം മാർ യാക്കൂബ് മാർ ഇസ്ഹാഖ് മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ ബർസോമായും മാർ ശമൂൻ ദേശുനെയും തെരഞ്ഞെടുക്കപ്പെട്ട മോറാബായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസ് മാർ ദിവന്നാസ്യോസുമാർ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസയെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ ബിംബമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം ദൈവമായ കർത്താവേ പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ പരിശുദ്ധാത്മപ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ അവരുടെ കൂടെ നിന്നെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധ റൂഹായും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഭാഗ്യരമാമിതം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ ബാർക്കുമോർ അരൂപികളുടെയും സർവജനങ്ങളുടെയും ഉടവനായിരിക്കുന്ന പിതാവാം ദൈവമേ സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിന്ന് പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായുടെ ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച മൂന്ന് പ്രാവശ്യം
കുറിയേലായിസോൻ എന്ന ടെസ്റ്റ് പറയണം. കർത്താവേ, വിശ്വാസികളായ ഞങ്ങൾ വാങ്ങിപ്പോയവരുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ല, അത് നിഷ്കളങ്കനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും ഭാവമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും ചെയ്തു പോയിട്ടുള്ള കർത്താവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളെ വാങ്ങിപ്പോയവരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും വിമോചകനുമായിരിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനവും അനുഗ്രഹീതവുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സീഹായുടെയും പരിശുദ്ധ രൂഹായുടെയും നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തപ്പെടുമാറാകണമേ. പറയുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മെസ്സിയാവുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പേജ് നമ്പർ 297. അസ്വാസ്ഥ്യത്താലാദുരരാം ഹല്ലേലൂയാ ആദാമ്യർക്കാരോഗ്യാർത്ഥം ബാരക്മോർക്കുരീലായിസോ. ലാ
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവിനോട് ജന്മദിനവും വാഹവാർഷികവും ആചരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടി ധാരാളം അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു. വീണ്ടും അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടിയും സമാധാനത്തിലും ശാന്തിയിലും അവർ ജീവിച്ചിരിക്കുന്നതിനു വേണ്ടിയും പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂലതകളിൽ നിന്നും അവർ കാത്തുകൊള്ളപ്പെടുന്നതിനു വേണ്ടിയും അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകുന്നതിനു വേണ്ടിയും എല്ലായ്പ്പോഴും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രത്യേകമായിട്ട് ഒരു കാര്യം അറിയിക്കുന്നു. KL7CL7317 KL7CL6821 ഈ രണ്ട് വാഹനങ്ങളും കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ നിന്ന് മാറ്റിക്കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹായ ഇന്നഗയിൻ ബേദായിക് മോറിയോമോ റഹമോനോ റഹമേനേഷ ഹുസ്തോവ്യസറഹമാലായ് കാരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായകളും അധരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. ബാറക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ണം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പാപങ്ങൾക്ക് തരണമേ, ഞങ്ങളെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടെങ്കിലും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ായ ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ, പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇപ്പോഴും എല്ലാ ഇപ്പോഴും എന്നേക്കും നിന്റെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധരോ ആടയുമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ സകല പൈശാചിക ഫലങ്ങളെയും നീക്കി ഞങ്ങളെ വെടിപ്പാക്കണമേ. നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങൾ വെടിപ്പോടെ ഞങ്ങൾ അനുഭവിക്കുമാറാകണമേ. അവൻ മുഖാന്തരം അവനോട് കൂടെ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ ഇപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. പറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. തഹവേ തൈബുസോ റഹമേ, പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദന്ത്യവും വന്ദ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ തോന്നി അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ശുഭഹോ ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ രൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചുവെന്ന
പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വലിയേറിയ കഷ്ടാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചു വന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കി തികയ്ക്കുന്ന ജീവനുള്ളവനും പരിശുദ്ധനുമായ ഏകരൂഹായും നമ്മോടുകൂടെ നമ്മുടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതർനാമായിടുവാൻ രാജമകൾ ഹാലേലൂയ്യാ ഹാലേലൂയ്യ നിൻ വലമാരാജഭാമിനിയും നിന്നൽ ഗർഗിമോഹിപാൻ ഹാലേലൂയ്യ ഹാലേലൂയ്യ നിൻ ജനമോർക്കായിക പ്രതിഗ്രഹവും ോലോകാദേശോലം ഭക്തർ പുകഴ്ച ഭാജനമേദീചോരേഖസുതൻ തൃക്കരണങ്ങളിലിവാന്തൻ പക്കളവേഷയണ കേണം സ്തൗമൻകാലസ്കുരിയേലായി സ്മറിയാമിൻ സ്മരണം വരദായകമാകാ തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പറക്കുമോ. കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോരാകേ ോറാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മച്ചിടേണം നിഖില പോലെ തളിർത്തിടുമേ നയവാൻ ഹാലേലൂയ്യ വളരുമവല്ലഭനോത്കാരകിൽ വൃദ്ധയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ്യ വർദ്ധിക്കുമവർക്ക് തുഷ്ടി പുഷ്ടികളും മാറിക്കുമോ. ശൂലാപോലപുറോവൽ റൂഹോക്കാദേശോലം ഓരോ പോലിങ്ങും മോർത്തോമാ സ്ലേഹേലും ഉദഗണമേനി പ്രാർത്ഥനേ ബഹുമാനീച്ചോക്ക സ്തൗമൻകാലസ്കുരിയേലായി സോ ഭാഗ്യം നേബിയാർക്കും ഭാഗ്യം ശ്ലീഹാർക്കും ഭാഗ്യം സഹാദേർക്കും പുനരുത്ഥാനദിനേ മാറിക്കുമോ. ശുഭഹോലാബോലബ്രോഹോക്കാദീശോ മഷിഹായേ കാൺമാൻ
പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിങ്കൽ കർത്താവോട് അടികളെയും ദൻകോപത്തിൽ വടികളെയും മാറ്റി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ഭദ്രാസനത്തെ ദീർഘനാൾ നയിച്ച് ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന ഭാഗ്യ സ്മരണാർഹനായ അഭിവന്യ പൗലോസ് മാർ സേവേറിയോസ് മെത്രാപ്പോലിത്തായുടെ 62-ാം ഓർമ്മ പെരുന്നാളാണ് ഇന്ന്. ആ പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ധ്രുവപ്രാർത്ഥന നടത്തും. ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്ദാവേദിൻ മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയോ ഹാലേ ലൂയ എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയെയും ബാരക്യമോ ശുചിയോട് ശുദ്ധ്യാമേസ്കുതി നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പ്രധാന പുരോഹിതന്മാരുടെ തലവനും താലന്തുകൾ വിഭജിച്ചു കൊടുക്കുന്നവനും മനുഷ്യമക്കളെ കുപ്പക്കുഴിയിൽ നിന്ന് തൻ്റെ ശ്രീ സിംഹാസനത്തിലേക്ക് ഉയർത്തി ശ്രീഭണ്ഡാരത്തിന്മേൽ അധികാരപ്പെടുത്തുന്നവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് തൻ്റെ ദാസന് ഞങ്ങളുടെ പിതാവുമായ പൗലോസ് മാർ സേവേറിയോസിനുമേലിയുടെ ഓർമ്മ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബുഗുൽഹുനിയോ സോദുഹായ ഞങ്ങളുടെ ദൈവമായ കർത്താവായ യേശു മിശിഹ, മലിനരും അശുദ്ധരുമാകുന്ന നിന്റെ ദാസരായ ഞങ്ങൾ വെടിപ്പോടും വിശുദ്ധിയോടും തിരുസന്നിയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാരാ നിർമ്മല പുരോഹിതന്മാർക്കും വെടിപ്പുള്ള ശമാശന്മാർക്കും വേണ്ടി പ്രത്യേകാൽ ഇന്ന് ഞങ്ങൾ ഓർമ്മ അനുഷ്ഠിക്കുന്ന പൗലോസ് മാർ സേവേറിയോസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും നിന്റെ ദൈവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിതാവിൻ്റെ ന്യായവിധിയിലേക്ക് നീ പ്രവേശിക്കരുതേ. നിന്റെ വിശുദ്ധ മദ്ഭായുടെ പടികളിൽ ചവിട്ടിട്ടുള്ള കാലുകൾ അഗ്നിക്കലനുകൾ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. നിന്റെ സ്വർഗീയ സിംഹാസനത്തിൻ്റെ ചുറ്റും നിത്യം നിൽക്കുന്നതിന് ബലപ്പെടുത്തണമേ. നിനക്ക് ആത്മീയമായ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായുകളും നാവുകളും പൊത്തപ്പെട്ട് മൗനമാക്കപ്പെടുവാൻ ഇടയാകാതെ സദാ നിനക്ക് സ്തുതിയർപ്പിക്കുവാൻ തക്കവണ്ണം അവയെ ശക്തിപ്പെടുത്തണമേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള ആ കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി തീരത്തക്കവണ്ണം അവയെ അന്ധകാരപ്പെടുത്താതെ നിന്റെ ദിവ്യശോഭ ദർശിക്കുന്നതിന് പ്രകാശിതമാക്കണമേ. നിന്റെ വിശുദ്ധ രഹസ്യങ്ങളെ ആഘോഷിച്ചുള്ള കൈകൾ അഗ്നിക്കനലുകളാൽ ചുരുണ്ടുപോകുവാൻ നീ വിട്ടുകൊടുക്കാതെ നിന്റെ രക്തസാക്ഷികളായ വിശുദ്ധന്മാരെ പോലെ നിന്റെ മുമ്പിൽ കുരുത്തോലകൾ പിടിച്ചു നിൽക്കുന്നതിന് ഇടയാക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന
എല്ലാ പുരോഹിതന്മാർക്കും പ്രത്യേകാൽ പൗലോസ് മാർസേവർയോസിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും നീ പരിഹരിച്ച് ക്ഷമിക്കുമാറാകണമേ. കർത്താവേ, നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളിൽ നിറവുള്ളവനും ആകുന്നുവല്ലോ. നിനക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നാം പ്രാപിക്കുമാറാകട്ടെ. ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോട് തുല്യം സൃഷ്ടിയായി നയനുധ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നേടും അതുകാൺമാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ മേവി കൂറും നിറന്മാർ മണ്ണിനുയർച്ചയിലാശ്ചര്യം ുമോ ആദ്യാചാര്യത്വം കൈക്കൊണ്ടവരോന്മൂഷയോടൊന്നേച്ച് സ്കറിയായിക്കതു നൽകി മുടികൾ മുടഞ്ഞൊട്ടിത്തകിടും ബലിപീഠത്തിലേ പൊന്നർമ്മലരായിടും മക്കളിലപ്പൻ കൃപ ചെയ്യുവതുപോലെ. ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണ താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസ ജീവസ്വരമ തുടർത്തണമേ കബറി ജീവൻ മൃതര ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീ അവരവരോട് എഴുതേറ്റു ഉയരേകുന്നി നേ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ ഭക്ഷി പാതാളത്തിൽ പോകാനായി വീടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുളിന്ന മഹത്വം മുറിയോറാഹേ മേലൂവാദ മരമതിനുയരെ കർത്താവേ. കൊള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരം കൈക്കൊണ്ടീടേണം. രക്ഷകനുര ചെയ്ത എന്മേ കൈക്കൊള്ളും ഭക്ഷണമാ
രക്തശരീരങ്ങള്‍ കൈകൊണ്ടതുമൂലം അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റിടരുതേ Cheers!
ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവും ഏ തിരുവൻഭാവിയുള്ള മുഖ പ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതാ നിന്റെ തിരുശരക്തങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഈ നിന്റെ ആരാധക സംഘത്തെ അദൃശ്യമായ അങ്ങയുടെ വലതുകരം നീട്ടി വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമശിയാവുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിനുയരത്തിൽ തന്മാരാവിൻ മന്നരിയും മഹിമാമുടി സഹരിമാർക്കും ഞങ്ങളുടെ ദൈവവുമേ നിനക്കു സ്തുതി, നിനക്കു സ്തുതി, നിനക്കു സ്തുതി. ഞങ്ങളുടെ കർത്താവായ ശുമശീഹ, ഞങ്ങൾ ഭക്ഷിച്ചു വന്ന അങ്ങയുടെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരം നൽകുന്ന അങ്ങയുടെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതിപകരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി തീരണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവും സ്തുതി പാടും കബറടങ്ങോ നൽ ശരണം ർത്താവേ. നിന്റെ ദൈവിക മേശയിൽ നിന്ന് ആനന്ദം അനുഭവിച്ചിരിക്കുന്നവരായ ഞങ്ങൾ നിനക്ക് കൃതജ്ഞത അർപ്പിക്കുകയും നിന്റെ മനുഷ്യസ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും ഞങ്ങൾ ഇടപെടാതെ സ്തുതി കരയേറ്റുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബാരക്കുമോർ നൽകപ്പെട്ട വിശ്വരഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. ഞങ്ങളുടെ കർത്താവുമാകുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന വലിയവനും വിസ്മയനുമായ ദൈവമേ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധ റൂഹായും സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ.
വികലതയെല്ലാം വിരോധോടു നീക്കും നിർമാതാവേ ദൃഷ്ടിക്കന്തത പൂണ്ടൊരു ലോകം കണ്ടതുമൂലം കണ്ണിനു നല്ലൊരു വെളിവതു സുഖമായി വിരവോടു വന്നു പിറവിക്കുരുടനു കനിവാൽ കൺമിഴി നിർമ്മിച്ചേകി വിദ്യാലോകം വലയിതമാക്കിയ ദീപ്തി നിധേ നിൻ നിരുപമ കൃപയാലുൾ കണ്ണുകളെ തെളിയിക്കണമേ നിൻ പ്രഭയതിനാൽ ഉൾപ്രഭ ഇവരിൽ ചേർത്തിയിടണമേ തെളിയും വഴിയെ പിൻപറ്റിയിടും നിന്നെ ഞങ്ങൾ അർത്ഥിച്ചാനന്ദ മിഴിതൻ കാഴ്ച ഹൃദയത്തിൻ കണ്ണും താൻ വേളിവാക്കി അനന്തന്മാർ ബാഹ്യ പ്രഭയാദീച്ചു ആത്മത്തിനു പ്രഭയും നാഥൻ നൽകി ശലോൻ ബസ്ലോമോ ആഹാനു ഹാബീബായ് വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവി. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും ജീവനോടുകൂടെ വാങ്ങിപ്പോയവരും കർത്താവിൻ്റെ വിജയശ്ലീപായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റൂസ്മായ അൽമുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാവുന്ന ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുവാൻ എനിക്കിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്താലെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും എനിക്ക് എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. കൂടി നടന്നാലും ഞാനും അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകയും എനിക്ക് വിരുന്ന് നിൽക്കുന്നു. എന്റെ തലയിടകൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ സഭ 36-ാം ഞായറാഴ്ച സഭാദിനമായി അല്ലെങ്കിൽ കാതോലിക്ക ദിനമായിട്ട് ആചരിക്കുകയാണല്ലോ. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും പിതാക്കന്മാർക്ക് വേണ്ടിയും വൈദിക ശ്രേഷ്ഠർക്ക് വേണ്ടിയും വിശ്വാസികളായ സകലർക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് ഇപ്പോൾ പ്രാർത്ഥന നടത്തുന്നതാണ്. അതിനുശേഷം കാതോലിക്ക ദിന പ്രതിജ്ഞയും കാതോലിക്ക മംഗളഗാനവും പാടുന്നതാണ് എന്നുള്ളതുകൂടി അറിയിക്കുന്നു. അതിനുശേഷം ഏവർക്കും അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാവുന്നതാണ്. അനുഗ്രഹങ്ങളും കരുണയും വില കൽപ്പിക്കാവതല്ലാത്തതിന്റെ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളതും സത്യവിശ്വാസമാകുന്ന പാറമേൽ പണിയപ്പെട്ടിരിക്കുന്നതും പാതാള ഗോപുരങ്ങൾക്ക് എതിർത്ത് നിൽക്കുവാനാവാത്തതും
പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരം ലഭിച്ചിട്ടുള്ളതുമായ നിന്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയുടെ സന്നിധിയിൽ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഈ സഭയിൽ നിന്ന് സകല കലഹങ്ങളെയും തർക്കങ്ങളെയും നീക്കി സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും ദൈവിക ആനന്ദത്തിൻ്റെയും ആത്മാവിനെ അതിൽ നീ പുതുക്കി സ്വർഗീയ ശേഖരത്തുള്ളതായ ദിവ്യ ആരാധനയ്ക്ക് നിന്റെ വിശുദ്ധ സഭയെ നീ യോഗ്യതയുള്ളതാക്കി തീർക്കണമേ. അങ്ങനെയേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ശ്രീബാവെന്നു വെല്ലുന്നു, ശ്രീബാവിന്നു ശ്രീബായെ സാക്ഷിച്ചോർക്കായി ശ്രീബായാകട്ടെ കോട്ട സ്തൗമൻ കാലോസ് പറക്കുമോർ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ കൃപയാൽ മനുഷ്യരായ ഞങ്ങളെ ദൈവികരാക്കി തീർക്കുവാൻ വേണ്ടി മനുഷ്യനായി തീർന്ന ദൈവവും തന്റെ വാത്സല്യ ശിഷ്യനും സ്ലീഹായുമായ പരിശുദ്ധമാർത്ഥവുമായ ഞങ്ങളുടെ രാജ്യത്തെ കയച്ച് മരണനിഴലിൽ നിന്നും പ്രകാശമാർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും പരിശുദ്ധ സഭയെ സ്ഥാപിച്ച് അതിൽ ഞങ്ങളെയും ഉറപ്പിച്ച് ഇന്നേവരെയും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്ത നല്ല ഉടയവന് ഉടയവനായ കർത്താവിന് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും അടിയങ്ങളുടെ ആയുസിന് ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. ലോകത്തിലെ വിവിധ വർഗങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും തന്റെ സത്യസുവിശേഷം മൂലം വിളിച്ച് വേർതിരിച്ച് തന്റെ മണവാട്ടിയായ സത്യസഭയെ തനിക്കായി ശ്രേഷ്ഠതപ്പെടുത്തി ഒരുക്കിയവനായ കർത്താവേ, ലോകമെങ്ങുമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. എന്റെ കർത്താവും എന്റെ ദൈവവും എന്നാർത്ത് വിളിച്ച് ഉയർത്തെഴുന്നേറ്റവനായി നിന്നിലുള്ള വിശ്വാസത്തെ പൂർണ്ണമായി പ്രഖ്യാപിച്ച നിന്റെ വാത്സല്യ ശിഷ്യനും ഞങ്ങളുടെ കാവൽ പിതാവുമായ പരിശുദ്ധനായ മാർത്തോമാസ്ലിഹായി ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായി ഓർക്കുകയും ആ പിതാവിന്റെ മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരികയും ചെയ്യുന്നു. വിശ്വാസ വിപരീതത്തിന്റെയും പരദേശ ആക്രമണങ്ങളുടെയും കൊടുങ്കാറ്റിൽ നിന്നും ഈ സഭയെ ഇത്രയും നാൾ നീ കാത്തു സൂക്ഷിച്ച് സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴും കർത്താവേ, പരിശുദ്ധ സഭയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഉപദ്രവങ്ങളിൽ നിന്നും അതിനെ നീ കാത്തുകൊള്ളണമേ. സകല പൈശാചിക ശക്തിയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ തിന്മകളിൽ നിന്നും കലഹത്തിന്റെയും ഭിന്നതയുടെയും ആത്മാവിൽ നിന്നും നിന്റെ സ്ലീബായുടെ ശക്തിയാൽ അതിനെ നീ കാത്തുരക്ഷിച്ചു കൊള്ളണമേ. സത്യവിശ്വാസത്തിലും നീതിപ്രവർത്തികളിലും അതിനെ നീ പോഷിപ്പിക്കുകയും ചെയ്യണമേ. വിശുദ്ധ സഭയിൽ നിന്റെ നിരപ്പും സമാധാനവും ഐക്യവും വാഴുമാറാകണമേ. വിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തെയും സത്യവിശ്വാസത്തെയും അതിൽ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, പരിശുദ്ധ സഭയുടെ പ്രധാന ഇടയനായ പരിശുദ്ധ കാതോലിക്ക മോറോൻമാർ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയെ നീ കാത്തു പരിപാലിച്ച് വിജ്ഞാനവും ശക്തിയും ആയുസ്സും ആരോഗ്യവും നൽകി സഭയെ ശക്തിമാർഗത്തിൽ കൂടെ നടത്തുവാൻ പ്രാപ്തനാക്കി തീർക്കണമേ. സഭയിലെ സകല പിതാക്കന്മാരെയും നീ കരുണയോടെ അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തണമേ. ദൈവമായ കർത്താവേ, കലഹങ്ങളും ഭിന്നതകളും നീങ്ങി സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവിൽ സ്വർഗത്തിലെ മാലാഖമാരുടെ ശബ്ദങ്ങളോടൊരുമിച്ച് ഐക്യമത്യത്തോടുകൂടെ ഞങ്ങളെല്ലാവരും നിന്നെ സ്തുതിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപയരുളണമേ. നിന്റെ അപ്രമേയമായ സ്നേഹത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ സകല പാപങ്ങളും കഴുകപ്പെട്ട് ഞങ്ങളെല്ലാവരും നിന്നിലൊന്നായി തീരുവാനും നീ കൃപ ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുഗുലുസുമാൻമീൻ പാറയ്ക്കുമോ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ഇപ്പോൾ കാതോലിക്ക ദിന പ്രതിജ്ഞ ചൊല്ലിത്തരുന്നതാണ്. ഏവരും അത് ഉച്ചത്തിൽ ചൊല്ലുവാനായിട്ട് ശ്രദ്ധിക്കണം.
ഞാൻ കർത്താവിന്റെ സഭയാകുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അംഗമാകുന്നു. ഇന്ത്യയിൽ ഈ സഭ സ്ഥാപിച്ചത് കർത്താവിന്റെ ശിഷ്യനായ വിശുദ്ധ മാർത്തോമാ സ്ലീഹായാണ്. സത്യവിശ്വാസം ഭംഗം കൂടാതെ കാക്കുന്ന എന്റെ സഭയുടെ മഹത്തായ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. സഭയ്ക്ക് ദൈവം നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ കാതോലിക്ക സിംഹാസനത്തോടും അതിൽ വാണരുളുന്ന പരിശുദ്ധ കാതോലിക്ക മോറോൺമോർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ തിരുമേനിയോടും ഇടവക മെത്രാപ്പോലിത്ത ഐറോനിയസ് തിരുമേനിയോടും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിനോടും സുന്നഹദോസ് അംഗങ്ങളായ എല്ലാ പിതാക്കന്മാരോടുമുള്ള ഭക്തിയും കൂറും ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ഞാൻ എന്റെ സഭയെ സ്നേഹിക്കുന്നു. ഞാൻ എന്റെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്ത് ത്യാഗം സഹിച്ചും ഞാൻ എന്റെ സഭയുടെ അഖണ്ഡതയും സ്വാതന്ത്ര്യവും കാക്കും. മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനം നീണാൾ വാഴട്ടെ. മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനം നീണാൾ വാഴട്ടെ. മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനം നീണാൾ വാഴട്ടെ. ജയ് ജയ് കാതോലിക്കോസ്. ജയ് ജയ് കാതോലിക്കോസ്. ജയ് ജയ് കാതോലിക്കോസ്. ജയ് ജയ് കാതോലിക്കോസ്. കാതോലിക്ക മംഗളഗാനം ആലപിക്കുകയാണ്. മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിന്റെ ഒക്കെ വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക നീണ നസറായനാമേശു. ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വം നൂറ്റാണ്ടുകൾ. നസറായനാമേശു. ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വം നൂറ്റാണ്ടുകൾ. കൈനറിഞ്ഞെത്തി വന്യ പിതാവിലും ദീപം കൊളുത്തിനി ആയിരമായി. ദീപം കൊളുത്തിനി ആയിരമായി. മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിന്റെ ഒക്കെ വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക നീണ. പട്ടിണി പാവങ്ങൾക്കെന്നും തുണയായി, രോഗികൾ ദുഃഖികൾ കാലംബമായി. പട്ടിണി പാവങ്ങൾക്കെന്നും തുണയായി, രോഗികൾ ദുഃഖികൾ കാലംബമായി. പതിനായിരങ്ങൾ തൻ മക്കൾക്കിടയിൽ ഐശ്വര്യ സമ്പൂർണനായി വാഴ്ക. ഐശ്വര്യ സമ്പൂർണനായി വാഴ്ക. മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിന്റെയൊക്കെ വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക നീണ. ആമോദമായി വാഴ്ക നീണ. ആമോദമായി വാഴ്ക നീണ. എല്ലാവർക്കും അതാത് സ്ഥാനങ്ങൾ ഇരിക്കും.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദീർഘിപ്പിക്കാതെ ഇന്നത്തെ വേദഭാഗത്തിൽ നിന്നും ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ സഭയുടെ ആരാധനാ വർഷത്തിൻ്റെ അതിപ്രധാന ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുക. പരിശുദ്ധ വലിയ നോമ്പിൻ്റെ ആറാമത്തെ ഞായറാഴ്ച ഇന്ന് വായിച്ചു കേട്ടതായ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9:1-41 വാക്യങ്ങളാണ്. ദീർഘമായ ഒരു വേദഭാഗമായതിനാൽ തന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പരാമർശിച്ചു പോവുക എന്ന് പറയുന്നത് അല്പം ദുഷ്കരമാണ്. എന്നാൽ അതിൻ്റെ സംഗ്രഹം മാത്രം ഒന്ന് മനസ്സിലാക്കുവാനും ഇന്നെന്താണ് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുവാനും മാത്രം ഈ സമയം വിനിയോഗിക്കുക. ജന്മന അന്ധനായ ഒരു മനുഷ്യനെ യേശുതമ്പുരാൻ സൗഖ്യപ്പെടുത്തുന്നതും അവന് കാഴ്ച കിട്ടിയതിന് ശേഷം അവനുമായി ബന്ധപ്പെട്ട് നടക്കുന്നതായ ചില സംഭവങ്ങളുമാണ് ഈ വേദഭാഗത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാഴ്ചയില്ലെങ്കിലും കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയ കുരുടൻ എന്നുള്ളതാണ്. കാഴ്ചയില്ലെങ്കിലും കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു കുരുടൻ. ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ നമസ്കരിക്കുകയും ചെയ്തു ഈ കുരുടൻ. അവൻ കർത്താവിനെ കണ്ടിട്ടില്ല. ഒരുപക്ഷേ വഴിവെക്കിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ കർത്താവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. ക്രിസ്തുവിനെ കണ്ടിട്ടില്ലെങ്കിലും ക്രിസ്തുവിനെ കാണുവാനുള്ളതായ കൃപ ലഭിച്ച മാത്രയിൽ അവൻ്റെ സംശയങ്ങളൊക്കെ നീങ്ങി അവൻ ക്രിസ്തുവിനെ നമസ്കരിക്കുകയും രക്ഷിതാവായി അംഗീകരിക്കുകയും ചെയ്യുന്നു. കാഴ്ചയുള്ളവരുടെ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷേ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് ഒന്ന് ആത്മപരിശോധന നടത്തുവാൻ ഇന്നേ ദിവസം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടേതായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് കർത്താവിനെ മനസ്സിലാക്കുവാനും അറിയുവാനും പരിമിതപ്പെടുത്തുവാനും ശ്രമിക്കുമ്പോൾ അതിനും എത്രയോ മുകളിലാണ് കർത്താവിൻ്റെ സ്ഥാനം എന്നുള്ളത് ഞാനും നിങ്ങളും പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ഒരു വ്യക്തിയായി മാത്രം പലപ്പോഴും നമ്മൾ കർത്താവിനെ കാണാറുണ്ട്. അതുകൊണ്ടാണല്ലോ നാം പരിഭവം പറയുന്നത്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എനിക്ക് മറുപടി നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവത്തോട് കലഹിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളെ നാം എങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്? രണ്ടാമതായിട്ട് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാഴ്ചയുള്ളവരുടെ കാഴ്ചപ്പാടുകൾ പോലും വികലമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ വേദഭാഗം. ഒന്നാമതായിട്ട് ഓർമ്മിപ്പിച്ചു, കാഴ്ചയില്ലെങ്കിലും കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു കുരുടൻ. രണ്ടാമതായിട്ട് ഓർമ്മിപ്പിക്കുന്നത് കാഴ്ചയുള്ളവരുടെ കാഴ്ചപ്പാടുകൾ പോലും വികലമാണ് എന്നുകൂടി ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ അന്ധനായ മനുഷ്യന് കാഴ്ച ലഭിച്ചതിന് ശേഷം അതിന് തൊട്ട് മുൻപ് ശിഷ്യന്മാർ അവനോട് ചോദിക്കുന്നുണ്ട്, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം പാപം ചെയ്തത് ആരാണ്? ഇവൻ്റെ മാതാപിതാക്കളാണോ അതോ ഇവനാണോ? ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം ഇന്നത്തെ കാലഘട്ടത്തിലും പ്രസക്തമാണ്. നമ്മളൊക്കെ ആർക്കെങ്കിലും സങ്കടങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇത്രയേറെ കഷ്ടത ഈ വ്യക്തിക്ക് വരുന്നത്? ആരുടെ തെറ്റുനിമിത്തമാണ്? പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഡിസേബിളായിട്ടുള്ള ഡിസബിലിറ്റിയുള്ള കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളോ വൈകല്യങ്ങളോ മാനസികമോ ശാരീരികമായ വൈകല്യങ്ങളോ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു സഹതാപം തോന്നും അവരോട്. നമ്മൾ അറിയാതെ ചോദിക്കുന്ന ചോദ്യം, ഈ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു? ആരുടെ കുറവ് നിമിത്തമാണ്, പാപ നിമിത്തമാണ് ഈ കുഞ്ഞിനിങ്ങനെ വന്നത്?
ഇതേ ചോദ്യമാണ് ശിഷ്യന്മാരും ഇവിടെ ചോദിക്കുന്നത്. ക്രിസ്തുവിനോട് കൂടി ആയിരുന്നിട്ടും ദൈവത്തിന്റെ പദ്ധതിയെ മനസ്സിലാക്കുവാൻ പോകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ പോരായ്മ. പല ഭാഗങ്ങളിൽ അത് വെളിപ്പെടുന്നുണ്ട്. യേശു തമ്പുരാനു കൂടെ ആയിരുന്നിട്ട് പോലും ദൈവ പദ്ധതി, അതുകൊണ്ട് കർത്താവ് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവന് വെളിപ്പെടുവാനായിട്ടാണ് ഇത് സംഭവിച്ചത്. അല്ലാതെ ആരുടെയും പാപനിമിത്തമല്ല, ദൈവത്തിന്റെ പ്രവൃത്തികൾ, ദൈവ മഹത്വം വെളിപ്പെടുവാനുള്ളതായ ഉപകരണങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതമെന്ന് പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. ദൈവത്തെ കൂടുതലായി അറിയുവാനും ദൈവം നൽകിയിരിക്കുന്ന ആ അനുഭവത്തെ അതേപടി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ദൈവമുഖത്തേക്ക് നോക്കുവാനും തക്കവണ്ണം ഈ വേദഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇവിടെ ഈ കുരുടൻ്റെ അയൽക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ ചോദിക്കുക, ഇവൻ ഇത്രയും നാളും ഇവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചവനല്ലേ? ചിലർ പറയുന്നു, അല്ല, ഇവനല്ല. ഒരു തർക്കമൊക്കെ ഇവിടെ ഉടലെടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അന്നുവരെയും തങ്ങളുടെ മുൻപിൽ കണ്ണുകാണാതെ ഭിക്ഷയാചിച്ചു വന്നിരുന്ന ഒരു വ്യക്തി കാഴ്ചയുള്ളവനായി മാറിയപ്പോൾ അവനെ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും തക്കവണ്ണം ആ സമൂഹം തയ്യാറാകുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ദൈവ കൃപയെ അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാനും അവയെ അംഗീകരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കാറില്ല എന്നുള്ളത്. നമ്മുടെ കഴിവിലും നമ്മുടെ മേന്മയിലുമൊക്കെ നമ്മളിങ്ങനെ അഭിരമിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികളെയും നടത്തിപ്പുകളെയും വലിയ കൃപകളെയൊക്കെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അതാണ് ഈ അയൽക്കാർക്ക് സംഭവിക്കുന്നത്. മൂന്നാമതായിട്ട് ഇവിടെ പരീശന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഇവനെ ഓർത്തുള്ളതായ തർക്കം വല്ലാതെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ അവരും ഈ യേശു തമ്പുരാനെ മനസ്സിലാക്കാതെ പോവുകയാണ്. പ്രിയമുള്ളവരെ, അവസാനമായിട്ട് ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഈ കുരുടനായ മനുഷ്യന് വന്നതായ വലിയൊരു മാറ്റമുണ്ട്. ഈ മനുഷ്യൻ കർത്താവിനെ പരിചയപ്പെട്ട കണ്ട മാത്രയിൽ വിളിക്കുന്നത് അവൻ ക്രിസ്തു എന്നാണ്. ക്രിസ്തു എന്ന പ്രകാശത്തെ അവൻ അവിടെ കാണുന്നുണ്ട്. കണ്ണിന് കാഴ്ച കിട്ടി ആദ്യമായിട്ട് ഇവൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവൻ ക്രിസ്തു എന്ന് പറഞ്ഞാണ് അവൻ അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നീട് അവിടെ നിന്നും ചോദിക്കുന്നുണ്ട് ആരായിരുന്നു എന്ന്. വീണ്ടും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവൻ പ്രവാചകനാണ്, യേശു എന്ന പ്രവാചകനാണ് എനിക്ക് കാഴ്ച നൽകിയതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മൂന്നാമതായിട്ട് പറയുന്നത് എനിക്ക് കാഴ്ച നൽകിയത് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും വന്നവനാണ്. അവസാനമായിട്ട് പറയുന്നുണ്ട് കർത്താവേ. അവസാന വേദഭാഗം അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്, കർത്താവേ. ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നത് ഏത് തലത്തിലാണെന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ കഷ്ടാനുഭവ നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മുടെ കാഴ്ചപ്പാടുകളെ നാം എങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഉറപ്പിച്ചത് കാഴ്ചയില്ലെങ്കിലും കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു കുരുടൻ. ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇപ്പോഴും ക്രിസ്തു എന്ന നിലയിൽ തന്നെ നാം നിൽക്കുകയാണോ, കർത്താവ് എന്ന് വിളിക്കുവാനുള്ള തലത്തിലേക്ക് ഞാനും നിങ്ങളും ഉയർന്നിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. അനുഗ്രഹിക്കപ്പെട്ടതായ പരിശുദ്ധമായ നോമ്പിൻ്റെ നാളുകളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ വികലമാകാതെ കുരുടനോട് ചേർന്ന് കർത്താവ് എന്ന് വിളിക്കുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ഏവരെയും വഴി നടത്തട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഏതാനും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞയാഴ്ച ജന്മദിനം ആഘോഷിച്ച ഏവരെയും പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു. ഇടവകയുടേതായ ആശംസകൾ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യുന്നു. വരുന്ന വെള്ളിയാഴ്ച 40-ാം വെള്ളിയാഴ്ചയാണ്. പരിശുദ്ധ നോമ്പിൻ്റെ 40-ാമത്തെ ദിവസമാണല്ലോ. അന്ന് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയുണ്ട്. 6:30 വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതാണ്. ശനിയാഴ്ച ദിവസം ലാസറിൻ്റെ ശനിയാഴ്ചയാണ്. പതിവ് പോലെ അന്നും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വൈകിട്ട് 4 മുതൽ 8 വരെയുള്ള സമയങ്ങളിൽ വിശുദ്ധ കുംഭസാരം നടത്തുവാനുള്ള അവസരമുണ്ട്. ഇനിയും വിശുദ്ധ കുംഭസാരം നടത്തുവാനായിട്ടുള്ളവർ ഈ വരുന്ന ദിവസങ്ങളിൽ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളുള്ളതായ അവസരം പ്രയോജനപ്പെടുത്തണം എന്നുകൂടി സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്നു.
അടുത്ത ഞായറാഴ്ച ഓശാന പെരുന്നാൾ ആണ് എന്നുള്ളത് ഏവർക്കും അറിയാം. ഓശാന പെരുന്നാൾ ശുശ്രൂഷയ്ക്കുള്ളതായ കുരുത്തോലകളും അതുപോലെ പൂക്കളും കൊണ്ടുവരുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം എന്നുകൂടി അറിയിക്കും. ഇന്ന് ഈ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഇന്നത്തെ കാണിക്ക. നമ്മുടെ ഇടവകയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത് അറിയാവുന്നതാണ്. അതുകൂടി ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള കഞ്ഞിയും ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷമുള്ള സ്നാക്സും നൽകുന്നത് ഇടവകാംഗമായ ശ്രീമതി രമണി ജോസഫിൻ്റെ 40th ചരമദിനത്തോടനുബന്ധിച്ച് കുടുംബാംഗങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വാങ്ങിപ്പോയ പരേതയ്ക്ക് ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ദൈവമായ കർത്താവ് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച കാര്യമാണ്, നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിനാൽ തന്നെ ദേവാലയത്തിന് കുടിശ്ശിക നൽകുവാനായിട്ട് ഉള്ളവർ അത് എത്രയും വേഗം അടച്ചു തീർക്കണം. മാസവരി, അതുപോലെ തന്നെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലുമായിട്ടുള്ളതായ കുടിശ്ശിക, കവർ കളക്ഷൻ, ഇങ്ങനെയുള്ളതായ കുടിശ്ശികകൾ നൽകുവാനായിട്ടുള്ളവർ വേഗം അറിയിച്ച് തീർക്കണം. കുടിശ്ശിക ഉള്ളവർക്ക് അത് ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം വാട്സാപ്പ് മുഖേന അത് അറിയിക്കുന്നതാണ് എന്നുകൂടി അറിയിക്കും. ഇന്ന് സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഓശാന ഞായറാഴ്ച മുതൽ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ഇല്ല. ജൂൺ മാസത്തിൻ്റെ ആദ്യ ആഴ്ച മുതൽ ക്ലാസ്സുകൾ പുനരാരംഭിക്കും എന്നുള്ളതുകൂടി അറിയിക്കുന്നു. ഈ വർഷത്തെ OVBS ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ ക്ലാസ്സുകൾ ഏപ്രിൽ മാസം 9th മുതൽ 13th വരെ നമ്മുടെ ദേവാലയത്തിൽ ആരംഭിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അതിൽ സംബന്ധിപ്പിക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കൾ താല്പര്യപ്പെടണം. അവരെ ആ ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആക്കാതെ ദേവാലയത്തിൽ വിടുവാനും പാട്ടുകൾ പഠിക്കുവാനും വേദപുസ്തക സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെയുള്ളതായ അവസരമാണ്. ഏവരും കുഞ്ഞുങ്ങളെ അതിനായിട്ട് ഒരുക്കണം എന്നുള്ളത് അറിയിക്കുന്നു. ഈ വർഷത്തെ സൂപ്രണ്ടായിട്ട് ശ്രീ ജോമി കെ ജോർജിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കൺവീനറായി ശ്രീമതി അന്നമ്മ എബ്രഹാം, ട്രഷററായി ശ്രീമതി ലതാ സൈമൺ എന്നിവരും ഈ കാര്യങ്ങൾക്കൊക്കെയും നേതൃത്വം നൽകുന്നതാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നടത്തുവാനുള്ളവർ എത്രയും വേഗം അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. OVBS വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം മുൻവർഷങ്ങളിലേതുപോലെ നൽകുന്ന പതിവ് ഉണ്ടല്ലോ, അത് ഈ വർഷവും നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സംഭാവന നൽകി സഹകരിക്കണം എന്നുള്ള കാര്യവും കൂടി അറിയിക്കുന്നു. സൺഡേ സ്കൂളിൻ്റെ അധ്യാപക ഡിസ്ട്രിക്റ്റ് തല പഠന ക്ലാസ് ഇന്ന് വൈകിട്ട് 3:30 പാലാരവട്ടം പള്ളിയിൽ കൂടുന്നതാണ്. സൺഡേ സ്കൂൾ അധ്യാപകരായിട്ടുള്ളവർ അതിൽ സംബന്ധിക്കുന്നത് നല്ലതായിരിക്കും. ഹാശ ആഴ്ചയിൽ ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സന്ധ്യാനമസ്കാരത്തിന് ശേഷം ധ്യാന പ്രസംഗങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഹാശ ആഴ്ചയുടെ സമയക്രമീകരണങ്ങൾ വിശദമായി അടുത്ത ഞായറാഴ്ച അറിയിക്കുന്നതാണ്. ഇടവകയിലെ അംഗമായ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ധനസഹായം അഭ്യർത്ഥിക്കുകയാണ്. സഹായം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ പള്ളി ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംഭാവനകൾ നൽകി ഏറ്റവും അനുഗ്രഹകരമായ ഈ കാര്യത്തിനായിട്ട് സഹകരിക്കണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് കാതോലിക്ക ദിനമായാണ്. രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സഭാ പതാക ഉയർത്തുന്നതാണ് എന്നുള്ള കാര്യവും കൂടി അറിയിക്കുന്നു. കൈമുത്തിനായിട്ട് എഴുന്നേൽക്കും. കാതോലിക്ക ദിനത്തിൻ്റെ കവറുകൾ ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. കൈമുത്തി വരുമ്പോൾ അതുകൂടി കൊണ്ടുപോകണം എന്നുള്ളത് അറിയിക്കും. മേൽപ്പട്ടക്കാർ പട്ടക്കാരോട് ശമ്മാശന്മാർ ഏർപ്പാടാക്കി കർത്താവിവരെ ഭൂമിയതിങ്കൽ. എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. കൈമത്തി കഴിഞ്ഞ ഉടനെ തന്നെ ലഘുവായിട്ട് കിട്ടുന്ന കാപ്പി കുടിച്ചിട്ട് പുറത്തേക്ക് പോയി വണ്ടി എടുത്തുകൊണ്ട് പോകണം. അല്ലെങ്കിൽ അടുത്ത് വന്ന ആൾക്കാർ റോഡ് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, വാഹനം കടക്കാൻ പറ്റാത്ത വിധത്തിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളുകൾ ഇവിടെ നിന്ന് വാഹനങ്ങൾ ഒഴിവാക്കി തരണമെന്ന് ഓർപ്പിക്കുന്നു. സഭയ